അല്ല, ഈ സമയത്ത് എങ്ങോട്ടായി പോന്നെ? പ്രധാനപ്പെട്ട ഒരു ജോലിയോ? പോയിട്ട് പെട്ടെന്ന് വരാം. ചേട്ടാ, സൂക്ഷിക്കണം. സാർ, ഇവരാണ് ഹൗസ് ഓണർ. പറയൂ. സാർ, വീട് വാടക കൊടുത്തു, ബാക്കിയൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ നോക്കിയോളാം. രാജേഷ്, ശങ്കറിന് ഫോൺ ചെയ്. ശങ്കർ, പറയൂ സാർ. എത്ര പേരാ ഉള്ളത്? രണ്ടു പേര് സാർ. രണ്ടുപേരും അകത്താണല്ലോ? അതെ, അകത്ത. ഓക്കെ, കട്ട് ദി ലൈൻ. ലിസൺ ഗൈസ്, ലെറ്റ്സ് ഗോ. താങ്കൾ വരൂ. മാഡം, നിങ്ങൾക്ക് പോവാം. അനിയ, ആരാ? ഞാൻ ഹൗസ് ഓണർ. എന്താ ചേട്ടാ ഈ സമയത്ത്? നാട്ടിൽ എൻ്റെ അമ്മയപ്പൻ മരിച്ചുപോയി. ഞാൻ ഉടനെ പുറപ്പെട്ട് പോകണം. നാളെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഫാമിലിയോടെ വരുന്നുണ്ട്. അവർക്ക് ഈ ചാവി കൊടുക്കണം. മോൻ കാലത്ത് കൊടുക്കോ? തുറന്നോടാ. ആരാടാ നിങ്ങൾക്ക്? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നിങ്ങളുടെ പ്ലാൻ എന്താ? പറയാനല്ല പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം നിനക്കെങ്ങനെ അറിയാം? പറടാ. പറ പറ പറടാ. എന്താ വേലു ഈ കാണിച്ചേ? ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ നിന്നെ ഓമാർ തീർക്കുമായിരുന്നു. ഇവർ ഏത് തീവ്രവാദത്തിൽ ചേർന്നവനാണ് സാർ? എത്ര പേര് മരിച്ചു സാർ? പോലീസുകാരെങ്കിലും മരിച്ചോ? ഇവിടെ അവർ വന്ന് എത്ര ദിവസമായി? എങ്ങനെയാ സാർ കണ്ടുപിടിച്ചത്? സാർ എന്താ മിണ്ടാതിരിക്കുന്ന? ഞങ്ങളോട് മറുപടി പറയണം. പ്രശ്നം ആരാ പറഞ്ഞേ? ഞാനാ പറഞ്ഞ. ഇത് മാത്രം ഇവരെ അറിയിക്കും. ഏരിയയിൽ ആരെങ്കിലും വന്നാൽ അവരാരാ എന്താണ് തിരക്കത്തും ഇല്ല, പോലീസിനെ അറിയിക്കത്തും ഇല്ല. അവരെവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് നമുക്കറിയത്തില്ല. സംശയാധിപതമായി കുറച്ചുപേരുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം വന്നു. ഞങ്ങൾ അന്വേഷിക്കാൻ പോയപ്പോ അവര് ഞങ്ങളെ ആൾക്കാരെ കുറച്ചുപേരെ വെടിവെച്ച് ഞങ്ങൾ അങ്ങോട്ട് വെടിവെച്ചു. സാർ, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തിട്ട് അവരാരും വെടിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ വെടിവെച്ചെന്ന് പറയുന്ന സ്ഥിരം ഡയലോഗ് അല്ലേ സാർ? സ്ഥിരം ഡയലോഗ് എന്നോ? ഞങ്ങളുടെ ഓഫീസേഴ്സ് 4 പേരാണ് മരിച്ചിരിക്കുന്നത്. ബൈക്ക് അങ്ങ് കയ്യിൽ പിടിച്ചാ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കോ.
വെള്ളം കുടിക്കേ, വെള്ളം കുടിക്കേ. ഒരു വായുടെ. ഹായ് മോളെ. വരു ചേട്ടാ. എന്താ മോളെ, എല്ലാം കഴിച്ചോ? കഴിക്കാൻ എന്താ വേണ്ടത്? കോഫി. നിങ്ങൾക്ക്? എന്ത് പറ്റി ഡാഡി? ഡാഡിക്ക് അടി കൊണ്ടോ? എന്തിനാ കയ്യിൽ കെട്ടിട്ടിരിക്കുന്ന? ബൈക്കിന്റെ മേലെ നിന്ന് താഴേക്ക് വീണോ? ഇതിനല്ലേ ഞാൻ പറഞ്ഞത് പുതിയ കാറ് വാങ്ങണമെന്ന്. പുതിയ കാര് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഡാഡി ബൈക്കിന്റെ മേലെ നിന്ന് താഴേക്ക് വീഴില്ലായിരുന്നല്ലോ. ആദ്യം സ്കൂളിൽ പോ നോക്ക്, കാറൊക്കെ പിന്നെ വാങ്ങാം. ഹോം മിനിസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയ കാറ് വരും. ഇങ്ങോട്ട്. തീവ്രവാദികളെ പിടിക്കാൻ പോയപ്പോ അവര് പോലീസുകാരെ വെടിവെച്ചു. ഭാഗ്യമെന്ന് പറഞ്ഞാ മതി, വേലു വന്ന് എന്നെ രക്ഷപ്പെടുത്തി. എന്താ ഇത്? നീ മിണ്ടാതിരുന്നപ്പോ ഒരു പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടി എന്താന്ന് നീ മനസ്സിലാക്കിയെന്ന് കരുതി. പക്ഷെ നീ എന്താണെന്ന് വെച്ചാ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നു. അല്ല ചേട്ടാ, കുട്ടിയുടെ മുമ്പിൽ വെച്ച് കരഞ്ഞ അവള് പേടിച്ചു പോകും. കയ്യിലൊരു പരിക്ക് പറ്റിയ ഇത്രയും വിഷമിക്കുന്നല്ലോ നീ. മരിച്ചുപോയ ഓഫീസേഴ്സിന്റെ കുടുംബത്തിനെ പറ്റി ഒന്ന് ആലോചിച്ച്. എടാ ദരിദ്രം പിടിച്ചോനെ, അവൻ ഉറങ്ങുന്ന കണ്ടില്ലേ? ഇങ്ങനെ പകല് കിടന്ന് ഉറങ്ങിയാലേ ഓഫീസിന് എങ്ങനെയാടാ മുന്നേറ്റം ഉണ്ടാവുന്നേ? നീയൊന്നും മിണ്ടാതിരിക്കടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണേക്കാൾ നല്ലത് ഉറങ്ങിയ ശരീരം നന്നാവും. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, തവളെ പോലെ കിടന്നിരുന്നിട്ട് അവന്റെ ഡയലോഗ് കണ്ടില്ല. ഹലോ, പറയും തോമ. എന്ത്, ബോംബ് വയ്ക്കാൻ പോകുന്നു? ബോംബ്? കോത്തഗിരി, കുന്നൂർ, ഊട്ടി. എന്താ സാറേ പറയുന്നത്, മൂന്ന് സ്ഥലത്ത് വയ്ക്കാൻ പോകുന്നു? വയ്ക്കോ. ശരി, നീ ഫോൺ വയ്ക്കും, ഞങ്ങൾ ഉടനെ അവിടെ വരാം. എന്തെന്നാ ഇതൊക്കെ? ഉടനെ നമ്മള് ആ കോത്തഗിരിക്ക് പോയാണ്. പെട്ടെന്ന് വരൂ. ഈ അക്കൗണ്ട് നമ്പറിൽ ചൈൽഡ് ക്രോസിലുള്ള SS ബാങ്കില് രണ്ട് പ്രാവശ്യം പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 19-ാം തീയതി കോത്തഗിരിക്കടുത്തുള്ള ചെല്ലമണിൻകോ പെട്രോൾ പമ്പിൽ ഫ്യൂവൽ ഫിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ 20-ാം തീയതി ഊട്ടിയിലുള്ള രാധിക ഏജൻസിസ് എന്നുള്ള പെട്രോൾ പമ്പിൽ വീണ്ടും പെട്രോൾ ഫിൽ ചെയ്തിരിക്കുക. അതുമാത്രമല്ല വേലു, 23-ാം തീയതി കുന്നൂരിലുള്ള കുമരൻ ആൻഡ് കോയിൽ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്. അവിടെ നിന്നും കുറച്ചു മാറി ഒരു 40 കിലോമീറ്ററിനുള്ളിൽ ഒരു 3-4 പെട്രോൾ പമ്പുണ്ട്. പക്ഷെ ഒരു ബങ്കിൽ പോലും അവർ പെട്രോൾ അടിച്ചിട്ടില്ല. ബിക്കോസ് എല്ലായിടത്തും CCTV ക്യാമറാസ് ഉണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്താണ് പെട്രോൾ അടിച്ചിരിക്കുന്നത് ഉറപ്പാണ്. പണം ഡെപ്പോസിറ്റ് ആയത് ഷെയറിംഗ് ക്രോസിലാണ്. ഇവന്മാരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ ഊട്ടി, കുന്നൂർ, കോത്തഗിരി. സോ ഇതിനു ചുറ്റുമാണ് ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ എന്താന്നാ ഒന്നും മനസ്സിലാകാത്തത്. യെസ് രാജ. ഓക്കെ രാജ, മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു. നമ്മൾ
ട്രേസ് ചെയ്യാൻ പറഞ്ഞില്ലേ ആ നമ്പർ? അതിന്റെ സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് ഊട്ടി ടവറിന് അടുത്ത് വരുന്നതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ, അമ്പലങ്ങൾ, തിയേറ്റർ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇങ്ങനെ ജനങ്ങൾ അധികമായിട്ട് വരുന്ന സ്ഥലത്ത് വേണം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. പ്രഭു, എൻകൗണ്ടർ നടന്ന സ്ഥലത്ത് പോ, അവിടെ എന്തെങ്കിലും എവിഡൻസ് കിട്ടുന്നു നോക്ക്. ഓക്കേ, ഷുവർ. ജാനുകുട്ടി വന്ന് ഡ്രസ്സൊക്കെ മടക്കി വെച്ചേ. എന്തിനാന്നോ? ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു നിന്നോട്? എന്താ പറഞ്ഞത്? നീ തല്ല് മേടിക്കും. അമ്മ വലിയ പോലീസ് ഓഫീസർ അല്ലേ, എന്നെ അടിക്കാൻ വരാൻ വേണ്ടി. നിക്ക്, നിന്നെ ഞാൻ. എന്താണ് കണ്ടില്ലേ വീലു, അമ്മ അടിക്കാൻ വരുവാ. കണ്ടോ ചേട്ടാ, നാട്ടിൽ പോണം, ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. എന്താടാ, നാട്ടിൽ പോകാൻ ഇഷ്ടമല്ലേ? എനിക്ക് ആ വില്ലേജിൽ പോകുമ്പോ ബോറടിക്കും വീലു, അവിടെ പോകുന്ന ഇഷ്ടമല്ല. നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് നമ്മുടെ മുത്തച്ഛനെയും മുത്തച്ഛനെയും കാണാൻ വേണ്ടി മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾ, അവരുടെ ജീവിത രീതി, നമ്മുടെ കൾച്ചർ, ഇതെല്ലാം നമുക്ക് അറിയണ്ടേ? നാട്ടിലാണെങ്കിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, പിന്നെ അവിടെ ഒരു റിവർ ഉണ്ട്, അവിടെ നമുക്ക് ഫിഷിങ്ങിനൊക്കെ പോവാം. നീ നാട്ടിൽ പോവാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരാന്ന് വിചാരിച്ചതാ. എന്താ വേലു, എൻക്വയറി നടന്നോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇവരോട് രണ്ടുപേരോടും പോയിട്ട് വരാൻ പറഞ്ഞു. എന്താ സാർ ഇത്? അറിയാതെ ഞങ്ങൾ വീട് വാടകയ്ക്ക് കൊടുത്തു. ഈ സംഭവത്തിന് ശേഷം നിങ്ങൾ അപ്പോഴപ്പോഴും വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തി. ചുറ്റുമുള്ളവര് ഞങ്ങളെ പറ്റി എന്ത് വിചാരിക്കും? തെറ്റായ ആൾക്കാർക്കാ വീട് കൊടുത്തത്, ഇപ്പൊ വിഷമിച്ചിട്ട് എന്ത് ചെയ്യാനാ? ശരി, അവർക്ക് എങ്ങനെ നിങ്ങളെ അറിയാം? ബ്രോക്കർ വിളിച്ചോണ്ട് വന്നു. ഇല്ല സാർ, പുറത്ത് ടൂലറ്റ് ബോർഡ് വെച്ചിരുന്നു, വീട് വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അത് കൊടുത്തു. വീട് വേണമെന്ന് പറഞ്ഞ ഉടനെ എങ്ങനെ എടുത്തു കൊടുക്കൂ? ആരാണ്, എന്താണ്, എവിടെ ജോലി ചെയ്യുന്നു, ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ചേരിംഗ് സ്ട്രീറ്റിൽ സോഫ്റ്റ്വെയർ ജോലി ചെയ്യാനെന്ന് പറഞ്ഞു സാർ. പുറത്തുനിന്ന് വരുന്നവർക്ക് വീട് കൊടുക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസുകാരെ കുറ്റം പറയും. അവരെ കാണാൻ വേറെ ആരെങ്കിലും വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്ന് പേര് വരാറുണ്ട്, അവരുടെ ഒപ്പം ഒരു പെണ്ണും വരാറുണ്ട്. അവരാരാ, എന്തെങ്കിലും ഡീറ്റെയിൽ അറിയോ? അവർ ഫ്രണ്ട്സ് ആണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. ശരി, ആളെ കാണിച്ച് അടയാളം കാണിക്കാൻ പറ്റുമോ? ആ, പറയാൻ പറ്റും. ഇവിടെ ഉള്ളവരാരെങ്കിലും അവരോട് സംസാരിക്കാറുണ്ടായിരുന്നോ? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ, ഞങ്ങൾ പകൽ ഇവിടെ ഉണ്ടാവാറില്ല. അതെന്താ, പകല് ജോലിക്ക് പോകും? വേറൊരു സ്ഥലത്ത് വീട് കെട്ടിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ അവിടെ പോകും സാർ. ഓ, വീട് കെട്ടി പായസംകാർക്ക് വിൽക്കാൻ പോവുകയാണ്? അങ്ങനെയൊന്നും ഇല്ല സാർ. പിന്നെന്താ നീ ജോലിക്ക് പോവാഞ്ഞേ? ഈ സംഭവത്തിന് ശേഷം വേറൊരാളെ ഞങ്ങൾ ജോലിക്ക് വെച്ചിട്ടുണ്ട്, അങ്ങനെല്ലാം നോക്കിക്കോളും. അവരെങ്കിലും ആരാ എന്തെന്ന് അന്വേഷിച്ചായിരുന്നോ? അവര് നല്ല ആൾക്കാരാണ് മാഡം, ഞങ്ങൾക്ക് അവരെ നന്നായി അറിയാം. ശരി, ഇവിടെ താമസിച്ച ആൾക്കാരെ പറ്റി ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഉടനെ ഞങ്ങളെ അറിയിക്കും. ശരി സാർ, ലെറ്റ്സ് ഗോ. എക്സ്ക്യൂസ് മീ. നമസ്കാരം സാർ, ഞാൻ എസ് ഐ പ്രഭു. പറയൂ സാർ. നിങ്ങളുടെ എം ഡി ഒന്ന് കാണണമായിരുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ വിളിച്ചിട്ട് വരാം. യെസ്. മേ ഐ കം ഇൻ സാർ? യെസ്. നിങ്ങളെ എസ് ഐ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം, പറയൂ, ഇരിക്കൂ. താങ്ക് യു സാർ. സുഖമാണോ? സുഖമാണ്. നിങ്ങൾ? എനിക്ക് സുഖം. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സാർ. നിങ്ങളുടെ ഓഫീസ് എൻട്രൻസിൽ സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ അല്ലേ? അതെ സാർ. ഓഫീസിൽ ആരൊക്കെ വരുന്നു പോകുന്നു അറിയാൻ വേണ്ടി വെച്ചത്. വെരി ഗുഡ്. എൻകൗണ്ടർ നടന്ന ദിവസം മുതൽ 10 ദിവസം ബാക്കിലേക്കുള്ള ഫുട്ടേജ് ആവശ്യമുണ്ട്, ഒന്ന് തരാൻ പറ്റൂ? തീർച്ചയായും, കുറച്ച് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. താങ്ക് യു സർ. പ്രകാശ്. മേ ഐ കം ഇൻ സർ? വരൂ. സാറിന് 10 ദിവസം മുമ്പുള്ള സി സി ടി വി ഫുട്ടേജ് വേണോ? ശരി, നീ ഒന്ന് എടുത്തു കൊടുക്ക്. ഓക്കെ സർ. ഓക്കെ അല്ലേ സാർ? പിന്നെ സാർ. എക്സ്ക്യൂസ് മീ സാർ, ഇതാ സാർ അങ്ങ് ചോദിച്ച ഫുട്ടേജ്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, വീണ്ടും നമുക്ക്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ സാർ. എന്താ കഴിക്കാം? കോഫി. സ്വേത, ടേബിൾ നമ്പർ 4 ൽ ഓർഡർ എടുക്ക്. ഓ അതെ, നല്ലൊരു കാപ്പി കുടിച്ചിട്ട് പോലും പേച്ച്. ഓർഡർ പ്ലീസ്. ചരക്കളിയാ, സൂപ്പർ. എന്താ വേണ്ട? നിന്നെ വേണ്ട. മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് തന്നെ സംസാരിക്കുന്ന, നിന്നെ വേണ്ട. ചെറിയച്ചാ, എന്റെ ഫ്രണ്ടിന്റെ വിളി നിന്നെ
വേണ്ട മോനെ, അങ്ങ് ക്ഷമിച്ചേക്ക്. അവള് പുതിയതായിട്ട് വന്നതാ, നിങ്ങളെ പറ്റി അവൾക്ക് നന്നായിട്ട് അറിയില്ല. ഒന്നും പറ്റില്ല, എന്റെ ഫ്രണ്ട് അവളെ അടിച്ചില്ലേ, അവ അവളെ അടിക്കണം. അടി, ഞാൻ വാങ്ങിച്ചോട്ടെ. വളരെ നന്ദിയുണ്ട് സാറേ. എന്താ സാറേ, വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ? ഒരു കോഫി കിട്ടുമോ? എന്താ സാറേ പറഞ്ഞേ, ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. മോളെ ചെല്ല്, ഒരു കോഫി എടുത്തോളൂ, ഇരുന്നാട്ടെ. ആരേ കുട്ടി, പുതിയതാണല്ലോ. ഫ്രണ്ടിന്റെ മോളാ സാറേ. റീസെന്റ് ആയിട്ട് അദ്ദേഹം മരിച്ചുപോയി. ഒരേ മോള്. എന്തെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് ഹോസ്റ്റലിൽ ചേർക്കണം. അതുവരെ ഇവിടെ താമസിക്കട്ടെന്ന് കരുതി കൂട്ടിക്കൊണ്ടു വന്നാ. കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ ഓക്കെയാണ് സാർ, എന്തിനാ അതുപോലെ തെണ്ടികളൊക്കെ അകത്തേക്ക് അനുവദിക്കുന്നത്? കസ്റ്റമേഴ്സ് ചിലർ അങ്ങനെയൊക്കെയാണ് സാറേ. സാറ് കാപ്പി കുടിച്ചേ, താങ്കൾ കാപ്പി കുടിക്കുക, ഞാൻ കൗണ്ടറിൽ. ആ ശരി, ഇരിക്കേ. എത്ര വരെ പഠിച്ചു? BSc കെമിസ്ട്രി. ഇത്രയും പഠിച്ചിട്ട് ഇവിടെ വരുന്നവരിൽ നല്ലവരാരാ, റൗഡീസ് ആരാണെന്ന് പോലും അറിയില്ല നിങ്ങൾക്ക്? നല്ലവനാണോ റൗഡിയാണോ എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? വളരെ നന്ദിയുണ്ട് സാറേ. സാർ, ഇനി നിങ്ങൾക്ക് പിള്ളേരെ കൊണ്ട് ഒരു പ്രശ്നവും വരില്ല. കോഫിക്ക് എത്രയെന്ന് പറയും? അത് സാറല്ല. അല്ലല്ല, നിങ്ങൾ പറയേ. ഇല്ല, വേണ്ട സാർ. നിങ്ങൾ പറയേ. 20 രൂപ താ സാറേ. ഓക്കെ, നന്ദി, താങ്ക് യു. ഇന്നലെ ഒരു ഫോർമുല ചെക്ക് ചെയ്യാൻ പറഞ്ഞു ചെക്ക് ചെയ്തോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ബോസ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫോർമുലയും. ഇന്നലെ ഞാൻ ഒരു ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി കഴിച്ചു, അടിപൊളിയായിരുന്നു. ചിക്കനും മട്ടനും പിന്നെ അതിന്റെ നടുവിലൊരു എഗ്ഗും. അയ്യോ, അതിന്റെ രുചി ഇനി വായിന്ന് പോയിട്ടില്ല ബോസ്. ഞാൻ ചോദിച്ചപ്പോ അത് ഫോർമുല എന്നാ പറഞ്ഞത്. വീട്ടിൽ അമ്മ കേസരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു നോക്കി. ചോദിച്ചപ്പോ പറയാ ഫോർമുല എന്ന്. TV കണ്ടുകൊണ്ടിരിക്കായിരുന്നു ബോസ്, അപ്പൊ അതിൽ കാർ റേസിംഗ് ഉണ്ടായിരുന്നു. അതിലും പറഞ്ഞത് ഫോർമുല എന്നാ. എല്ലാവരും ഫോർമുല എന്നാ പറയുന്നെങ്കിൽ എല്ലാവരും സയന്റിസ്റ്റ് ആയിരിക്കണ്ടേ? നിങ്ങൾ എന്തിനാ വെറുതെ വെള്ളക്കോട്ടിട്ട് നടക്കുന്നത് ബോസ്? അവരെ ഫോർമുല എന്റെ ഫോർമുല ഒന്നാണോ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടും. നിങ്ങൾ എപ്പോഴും ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ദേശമാക്കാൻ ഞാൻ ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫാമിലിയെ അവരെ ഫാമിലിയെ കമ്പയർ ചെയ്യുന്നു. കുരങ്ങ, കിഴങ്ങ, മര, കഴുത, വെളിയിപ്പോ. ഇനി ഇങ്ങോട്ട് കാലുകുത്തരുത്. ചോദ്യം ചോദിച്ചാൽ പുറത്തു പോകാൻ പറയും. സ്റ്റൂപ്പിഡ്. തിന്ന് തിന്ന് ശരീരം മാത്രം വളർത്ത് ബുദ്ധി വളർക്കാത്ത യുവമാർക്ക് വേണ്ടി ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കി ബുദ്ധിയുള്ള മനുഷ്യർ മാത്രമുള്ള ഒരു ഇന്ത്യ മഹാസാമ്രാജ്യത്തെ ഉണ്ടാക്കാൻ പോവുകയാണ് സയന്റിസ്റ്റ് ആയ ഞാൻ. സാർ, നമുക്ക് ബോംബെ നിന്ന് ഒരു കേസ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ഡീൽ ചെയ്യണം. ചെയ്യാലോ. ഇൻഫോർമർ. ഹലോ, ആ പറഞ്ഞാട്ടെ. ആ റിയലി ഉള്ളതാണോ? താങ്ക് യു, താങ്ക് യു. ഞങ്ങൾ ഉടനെ വരാം. നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെട്ടു പോകണം. എന്നിട്ട് അവനെ പിടിക്കണം. ഓക്കെ, പിടിക്കാം, പിടിക്കാം, പിടിക്കാം. ഒട്ടും ഇതിനു മുമ്പ് ഒരു പ്ലാനും ചെയ്യാതെ ഒരു തീവ്രവാദിനെ പിടിക്കാൻ പോയിട്ട് ഒരു കള്ളുകുടിയന്റെ വീട്ടിൽ പോയി ചെന്ന് പെട്ടിട്ട് അന്ന് അവന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയില്ലേ, അതൊന്നും പോരാഞ്ഞിട്ടാ. ഇത് മാത്രമേ ഓർമ്മയുണ്ടല്ലേ? അതെ അതെ. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് നേരെ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് ഐഡിയ ചോദിച്ച് എന്നിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി അവനെ പിടിക്കുന്നു. എന്നിട്ട് പോലീസിന്റെ കൊടുത്തിട്ട് മെഡൽ നമ്മൾ വാങ്ങിച്ചോട്ട് പോരുന്നു. ബൾക്കായിരുന്നാ മാത്രം പോരാ, ബ്രൈറ്റ് ആയിരിക്കണം. എന്താണ് ഇത്ര ഡള്ളായിരിക്കുന്നത്? ഒരു ഷാപ്പാട് കൂടെ വേടിച്ചാരാതെ പുലർച്ചെ 4 മണി വരെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കാൻ പറയുന്നില്ലേ? പിന്നെ എങ്ങനെ ഉറങ്ങാതെ ഈ കട നോക്കിക്കൊണ്ടിരിക്കുക? എന്തിന് കടയാ? വാട്ട് നട്സൻസ്! ദ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആര്യഭട്ട അനന്തുവിന്റെ സയൻസ് ലാബിനെ കട എന്ന് പറഞ്ഞല്ലോടാ. ആ, അത് രണ്ടും ഒന്ന് തന്നെ. അതെടാ, മുതുമലക്കാട്ടിൽ തേരാപാരാ നടന്ന പന്ന ആനയെ കൊണ്ടുവന്ന് ഈ ലാബ് ഞാൻ വിട്ടില്ലേ? നീ ഇതും പറയും, ഇതിന് മേളിലും പറയും. യു നോ വാട്ട് ഇസ് ദിസ്? ആർക്കറിയാനാ, നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. ജുറാസിക് പാർക്ക് ഡൈനോസറിന്റെ യൂറിൻ. 600 വർഷത്തിന് മേളിൽ ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഡള്ളാണെന്ന് ഫീൽ ആകുമ്പോ ഉടനെ ഇത് മണത്ത് നോക്കും. ഡള്ളായിരിക്കുമ്പോ മണത്ത് നോക്കടാ. ഓക്കെ, നമസ്കാരം. I am great scientist Aryabhatta Anand. താങ്കളല്ലേ ഡോക്ടർ? താങ്കളെ പറ്റി എന്റെ ഫ്രണ്ട് ടോം ക്രൂയിസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓ,
ഞങ്ങളെപ്പോലെ സയന്റിസ്റ്റിന്റെ അഡ്വൈസ് എല്ലാം അലക്ഷ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് അസംഭാവ്യത നടക്കുന്നത്. വലിയ വലിയ ടെററിസ്റ്റ്, നക്സലൈറ്റ്സ്, ബോംബ് ബ്ലാസ്റ്റ്, ഫ്ലൈറ്റ് ഹൈജാക്സ്, ഇതെല്ലാം തടയാൻ പോകുന്ന പോലീസ്, മിലിറ്ററി, അവർക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നാട്ടിന്റെ ഫണ്ടെല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ സമയത്ത് ഞങ്ങളെ പോലെ സയന്റിസ്റ്റിന്റെ ബ്രെയിൻ എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യണം. ഒരു കാര്യം ചെയ്യോ, ആ ബ്രെയിൻ ഒന്ന് അഴിച്ചു തരാൻ പറ്റുമോ? ഞങ്ങൾക്കത് ഫ്രൈ ചെയ്ത് കഴിക്കാനാ. മട്ടൺ ബ്രെയിൻ ആണ് കഴിക്കേണ്ട, മനുഷ്യന്റെ ബ്രെയിൻ അല്ല. വാട്ട് എ നോൺസെൻസ്. സോറി സാറേ, എടാ വെറുതെ ഇരിക്കുന്നുണ്ടോ? സർ, താങ്കൾ പറയുന്നത് കറക്റ്റ്. പല സമയം ഞങ്ങൾ ഈ ടെററിസ്റ്റ് പിടിക്കാൻ പോയി ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റി. സയന്റിഫിക് ആയിട്ട് വല്ല ഐഡിയയും തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമാവും. ഇതിനു മുമ്പേ താങ്കൾ ഇതുപോലെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? എന്തിനാ വിളിച്ചു വെക്കുന്നത്? ചുമ്മാ ഇരിക്കണം. സയന്റിസ്റ്റിന്റെ അടുത്തും ജേർണലിസ്റ്റിന്റെ അടുത്തും കള്ളം പറയാൻ പാടില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞാലേ അദ്ദേഹം എന്തെങ്കിലും ഐഡിയ തരുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പുതിയതായി ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് എ ന്യൂ ടെക്നോളജി, ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല. മോർ ദൻ ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് ആയിട്ട് എന്റെ ബ്രെയിനിൽ തന്നെ ഇരുന്ന് ഞാൻ തനിയെ ആലോചിച്ചുണ്ടാക്കിയതാണ്. It's a car. See? Car. Car. Nice. എന്താ സാറേ, അവർക്ക് മാത്രം കാർ കൊടുക്കുന്നു, എനിക്കും കുട്ടികളൊക്കെ ഉണ്ട്, എനിക്കും എന്തെങ്കിലും താ. What nonsense. ഇതെന്താ ഡംബി കാർ എന്ന് വിചാരിച്ചു? അതോ പ്ലാസ്റ്റിക് കാർ എന്ന് വിചാരിച്ചു? കൂൾഡൗൺ കൂൾഡൗൺ, ഒന്ന് ഇരുന്നാട്ടെ സാറേ. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് എന്താ ടെൻഷൻ ആക്കുന്നത്? ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ മൂക്കിയാൻ വലിക്കും. മാറിക്കേ മാറിക്കേ. ഓൾ ഓഫ് വാച്ച് ദ ടിവി, പ്ലീസ് വാച്ച്. എങ്ങനെയുണ്ട്? ഇതാണ് എന്റെ സയൻസ് മാജിക്. ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്തില്ല. ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി. ദിസ് ഈസ് ദ റിമോട്ട്. ഞാനാട്ടെ, ഇത് കറക്റ്റായിട്ട് പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുവിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാം. ഓക്കെ. ഹലോ, എക്സ്ക്യൂസ് മീ, മട്ടൺ ബ്രെയിനേ കഴിക്കാവൂ, മനുഷ്യന്റെ ബ്രെയിൻ കഴിക്കരുത്. എന്താടാ ഉള്ള ഒരു കാർ അവർക്ക് കൊടുത്തത് ഫീലായോ? ഡോണ്ട് വറി, നിനക്ക് വേണ്ടി ഞാനൊരു കണ്ടെയ്നർ റെഡി ചെയ്യുന്നുണ്ട്. നീ പോയി ആ ചിക്കാക്കോ മൈക്ക് എടുത്തോണ്ട് വാ. പോ. മോളെ ഒന്ന് നോക്കിക്കോ, ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. ശരി ചെറിച്ച. വേലു, ഈ സമയത്ത് നമ്മള് സാധാരണ പാർക്കിലല്ലേ പോവാറ്, ഇവിടെ എന്തിനാ വന്നത്? അല്ല, നമ്മള് യൂഷ്വലായിട്ട് പാർക്കിലാ പോകുന്നത്. ഒരു ചേഞ്ച് വേണ്ടേ? അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാം എനിക്ക് വാങ്ങിത്തരോ? എടി ജാനിക്കുട്ടി, നീ ചോദിച്ചാ ഞാൻ എന്തും വാങ്ങിച്ചു തരും. നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. എന്താടാ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ? ഓർഡർ ചെയ്തില്ലേ? ഇപ്പൊ ഇങ്ങെത്തും, വെയിറ്റ് ചെയ്. ഹലോ, എന്താ ഇത്? ദോശ. ഞാൻ ചോദിച്ചത് ആപ്പം അല്ലേ? സോറി സർ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അപ്പം കല്ലിൽ ഒട്ടിപ്പിടിച്ചു പോയി, എടുക്കാൻ പറ്റിയില്ല സർ. കുട്ടിയെ കണ്ടപ്പോ നല്ല വിശപ്പാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാ ഉണ്ടായിരുന്ന ദോശ ഞാൻ എടുത്തോണ്ട് വന്നത്. രണ്ടും ഒരേ മാവല്ലേ സർ? ആ കഥയൊന്നും ഞങ്ങളടുത്ത് പറയണ്ട. നമ്മൾ ചോദിച്ചതൊന്നും ഇയാൾ കൊടുക്കുന്നു. ശരി, വീട് പോട്ട്, നീ കഴിക്കട. ഓക്കേ, താങ്ക് ഗോഡ്. എക്സ്ക്യൂസ് മീ. യെസ്. നിനക്ക് എന്താ വേണ്ടെന്ന് പറ. പിസ ഉണ്ടോ? ബർഗർ ഉണ്ടോ? ഇല്ല. പിന്നെ വേറെ എന്താ ഇവിടെ ഉള്ളത്? ഇഡ്ഡലിയുണ്ട്, ബോണ്ടയുണ്ട്, പറോട്ടയുണ്ട്, റൊട്ടിയുണ്ട്, ഉഴുന്ന വടയുണ്ട്. അയ്യോ വേലു, ഇവിടെ എല്ലാം രാവിലെ അവരുണ്ടാക്കി വെച്ചതായിരിക്കും. ഈ കാര്യം നിനക്കെങ്ങനെ അറിയാം? എന്റെ ക്ലാസ്മേറ്റ് സായ പറഞ്ഞത്. ഈ കാര്യം സായിക്ക് എങ്ങനെ അറിയാം? അവന്റെ ഡാഡി അവനോട് പറഞ്ഞത്. ശരി, അവന്റെ ഡാഡിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇല്ല മോളെ, നമുക്ക് അങ്ങനെയൊന്നും തരില്ല. ഒരു ദോശ, ഒരു കോഫി. ഓക്കേ. ആ, നമ്മുടെ കയ്യിൽ കുടുങ്ങി. എടാ,
ആരാടാ വരുന്നത്? ആ ഒരു പിടിയില്ല. അല്ല ഞാൻ ആരാണെന്ന് അറിയോ? എടാ ധർമ്മ, നീ എന്തിനാടാ ഊട്ടിയിൽ മുറിയെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന മിനിസ്റ്ററിനെ കൊല്ലാൻ വേണ്ടിയല്ലേ നീ ഇരിക്കുന്നത്? ആ പദ്ധതി ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ പദ്ധതി എല്ലാം ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുക. ഈ തെളിവൊക്കെ കമ്മീഷൻ ഓഫീസിൽ പോയാലേ നിന്നെ അപ്പൊ തന്നെ വന്ന് അറസ്റ്റും ചെയ്യും, എന്നിട്ട് ജയിലിൽ പിടിച്ചിടുകയും ചെയ്യും. എന്നിട്ട് നീ അവിടെ ഉണക്ക പൊങ്കല് തിന്നേണ്ടി വരും. അല്ലെ ജയിലിൽ പൊങ്കലൊക്കെ തരൂ. എടോ ഒരു റൈമിംഗിന് അങ്ങ് പറഞ്ഞു. റൈമിംഗ് ആണെങ്കിൽ നിനക്ക് പൊറോട്ട എന്ന് പറഞ്ഞുകൂടെടാ. എനിക്ക് പൊറോട്ട ഇഷ്ടമാണെന്ന് നീ കുത്തി കാണിക്കണം. അതെ രാവിലെ നീ ഒരു 10 പൊറോട്ട തിന്നില്ലേ? തികഞ്ഞില്ലല്ലോ. അതിന് ഞാനെന്ത് ചെയ്യാനടോ? ദേ നോക്ക്, നമുക്ക് തെളിവ് കിട്ടിയല്ലോ. അതും നശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ പോകാം. നോക്കി നിൽക്കാതെ പോയി പിടിക്കറവരെ. അതെ സാറ, അതെ സാർ, ഇത് വെറും കളിപ്പാട്ടോ? ഞങ്ങൾ ഡിറ്റക്റ്റീവ്സ്. ഈ കാറ് ഇവിടുത്തെ കളിക്കാൻ വേണ്ടി പറഞ്ഞേക്ക്. ഞങ്ങൾ പ്രഭു, ആ ഹൗസ് ഓണർ ലേഡി പറഞ്ഞതുപോലെ ആ ഫുട്ടേജിൽ ഒരു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. പറുതായിട്ടിരിക്കുന്നുണ്ട്, ശരിക്കും അടയാളം കിട്ടുന്നില്ല. ഇടയ്ക്ക് ഈ CCTV കട്ടായത് പർപ്പസായിട്ട് ചെയ്തതായിരിക്കും. ഇല്ല വേലു, പർപ്പസായിട്ട് കേബിൾ TV സ്റ്റേഷനിൽ പവർ കട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് തീർച്ചയായും പവർ ഫെയിലർ തന്നെ. നമ്മൾ എൻകോണ്ടറിയുടെ വീട്ടിലുള്ള 4 പേരല്ലാതെ വേറെ തന്നെ വന്ന് പോകുന്നുണ്ട്. അവന്റെ ഫോട്ടോന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് എല്ലാ സ്റ്റേഷനിലും കൊടുത്തേക്ക്. അവൻ ആരാണെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയണം. ഓക്കെ. പിന്നെ ഏതൊക്കെ ATMൽ എത്ര പണം എടുത്തിട്ടുണ്ട് നമുക്ക് അറിയണം. ആ ATMലുള്ള എല്ലാ CCTV ഫുട്ടേജും വേണം. ഓക്കെ ഓക്കെ. What nonsense? എന്താ സാറേ നോൺസെൻസ്? ഒരു ബോൾ എടുത്ത് കളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? Oh my god, ഇത് ബോൾ അല്ലടാ, ബോംബാണ്. ബോംബോ? ഐ ബോംബോ ഇങ്ങതോ. എന്റെ അമ്മച്ചിയേ. Yes. എന്റെ ഈശ്വരാ. It's not a normal bomb. Just watch the TV. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല സാർ. എന്തായി ആ കാർ സംഭവം? അത് സാർ, അത് ആസിറ്റീസ് പൊളിഞ്ഞുപോയി സാർ. ആര്? ഞാനേ റിമോട്ടില് ബാറ്ററി ഉള്ളിലുണ്ടെങ്കിൽ ചാർജ് പോകുന്ന വിചാരിച്ച് എടുത്ത് പോക്കറ്റിനകത്ത് വെച്ചു. ഉള്ളതാ ഇതാ കണ്ടോ, ഞാൻ കാണിക്കാം. ബോസേ വേറൊരു കാര്യമുണ്ട്, ഇതിന് 50 രൂപയെ കമ്പനിക്ക് ഞാൻ 50 രൂപ സേവ് ചെയ്തിരിക്കുക. 50 രൂപ കമ്പനിക്ക് സേവ് ചെയ്ത്? കമ്പനിയുടെ ഓണറിന്റെ ലൈഫ് പോയില്ലടാ. What nonsense! Always you are doing like this. കുറച്ച് ഷാർപ്പ് ആയിട്ടിരിക്കണ്ടേ? ഷാർപ്പ് ഒക്കെ ആയിരുന്നു ഞങ്ങള്. ഒരു തീവ്രവാദിയെ പിടിക്കാൻ പോകുമ്പോ ഇതുപോലൊക്കെ സംഭവിക്കില്ലേ? ഞാനാണെങ്കിൽ സ്ലിം ആയതുകൊണ്ട് എവിടെങ്കിലൊക്കെ ഊരിന്നിറങ്ങി രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വെറുതെ ഇരുന്ന് തിന്നു വന്നേ, വണ്ണം കുറയ്ക്കുന്നില്ല. ഇനി ഞാൻ അരിയെല്ലാം കട്ട് ചെയ്തിട്ട് ചപ്പാത്തി മാത്രം കഴിച്ച് ജിമ്മിൽ പോയി ജിംനാസ്റ്റിക് ഒക്കെ ചെയ്ത് നമ്മുടെ അല്ലു അർജുനെ പോലെ സൂപ്പർ ആയിട്ട് റെഡിയാവും. എന്താ ദുൽഖർ സൽമാൻ ആർക്കും വേണ്ടേ? കണ്ടില്ലേ അമേരിക്കയില് നാസയില് എനിക്ക് $40,000 ശമ്പളം തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. കാരണം എന്റെ ഈ ദേശത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനത്തെ എന്നെ ടോർച്ചർ ചെയ്യുന്നല്ലോ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഈ ബോൾ മാറ്റർ എങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യൂ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ 3 പേർക്ക് ഞാൻ ഇഞ്ചക്ഷൻ ഇട്ട് കുരങ്ങാക്കി അകത്ത് വെച്ച് ടെസ്റ്റ് ട്യൂബിൽ ലോക്ക് ചെയ്യും. ഗെറ്റ് ഔട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബോൾ പ്ലീസ്. ഓക്കെ സർ, താങ്ക് യു സർ. നീ മാടി മോളെ, നമുക്ക് പോവാം. ഏയ് ഇങ്ങ വാ. എന്താടാ ആലോചിക്കുന്നത്? അമേരിക്കയിൽ പോയിട്ട് റഷ്യയിലേക്ക് ഒരു ബോംബ് വെച്ചാലോ ആലോചിക്കുക. ആദ്യം നീ ഓഫീസിലിരുന്ന ബോംബ് ഒന്ന് നിർത്ത്. ഇറ്റ്സ് അൺസൈക്കബിൾ. ആ ബോംബ് എങ്കിലും ഇട്ട ചത്തു. ഇത് ദിവസവും ചാവേണ്ടിയിരിക്കുന്നു. പോടാ, പോയി ആ കുരങ്ങിനെ എടുത്തോളാ. പോ.
ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ എന്നെയാണോ ഷൂട്ട് ചെയ്യുന്നത്? റൗഡി ഷൂട്ട് ചെയ്യണ. ഓഹോ, റൗഡികളെയോ? സോറി ബോസ്. ആ, എല്ലാരും ഒന്ന് ചിരിച്ചേ. ആരാടാ നിങ്ങളൊക്കെ? ഏയ്, ഞങ്ങളെ കണ്ട എന്തു തോന്നുന്നു? മാജിക് കാണിക്കാൻ വന്ന പോലുണ്ടടാ. നോ, ജെയിംസ് ബോണ്ട്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി, ഊട്ടി. ഡോ, അത് ജാം ആവുന്നല്ലോ. അപ്പൊ ഷോർട്ട് അറ്റാക് പറ. ഏജന്റ്. ചേട്ടാ, ഏതോ മിമിക്സ് പരേഡുകാരാന്നാ തോന്നുന്നേ. ഇതെന്താണെന്നറിയോ? അത് കുട്ടികൾ കളിക്കുന്ന ബോളല്ലേ. എടാ കരടി, തമാശ അടിക്കുകയാണ്. ഇത് ബോളല്ലടാ, ബോംബ്. അതിലും ആ പച്ച ബോളില്ലേ, അത് പൊട്ടി തകർന്ന് മുകളിലേക്ക് പോയി വലിയൊരു കൊട വന്ന് ഞങ്ങളെ നാലു പേരെ മാത്രം രക്ഷപ്പെടുത്തി അങ്ങ് കൊണ്ടുപോകും. ബോസ്, ഈ ബോംബ് മേലെറിഞ്ഞെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് ആ സ്പ്രേ നിങ്ങളുടെ മേളിൽ കൊണ്ടാൽ നിങ്ങൾ എല്ലാരും ശില്പമായി പോകും. എന്താടാ കുപ്പത്തൊട്ടിന്ന് ബോൾ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും പേടിപ്പിക്കാൻ നോക്ക. എടാ ഇങ്ങോട്ട് വാടാ, അവരെയൊക്കെ പുറത്തേക്ക് തള്ളിട്ട് ആ പെൺകുട്ടിയെ മാത്രം പിടിച്ചോണ്ടുവന്നേ. അല്ല, എന്താടാ നിങ്ങൾ പെട്ടെന്ന് നിന്നേ? നിങ്ങളെ കണ്ട് പേടിച്ച് ഓടിപ്പോയതാണെന്ന് കരുതി അല്ലേ? അല്ലാതെ നിങ്ങളെ ഞങ്ങളുടെ കളത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ട്രാപ്പ്. ഒന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ബോസ് ചെയ്ത പ്ലാനാ. ബോസ്, ഇനി എന്തിനാ താമസിപ്പിക്കുന്നേ? എറിയോ ബോംബ്. ചേടാ, തെറ്റായ ബട്ടൺ ഞെക്കിയിലൂടെ ടോം ക്രൂസ് എന്ത് ചെയ്യ? എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തോ നടായത്? സ്പ്രേ നിങ്ങളുടെ മേത്ത് വീണ് നിങ്ങൾ ശിലയാകുമെന്ന് കരുതിയ നിങ്ങൾ സേഫ്റ്റി ആയിട്ട് രക്ഷപ്പെട്ടല്ലോ. ഈ സ്പ്രേ മാറ്റർ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് അവന്റെ മുന്നിൽ വെച്ച് എല്ലാം നീ തന്നെയല്ലേ പറഞ്ഞ? അതുകൊണ്ട് അവരെല്ലാം കോട എടുത്തിട്ട് വന്നത്. എനി പ്രോബ്ലം? ആ അതെ. നിങ്ങൾക്കാണോ? വണ്ടിക്ക് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് പോവാൻ പറ്റില്ല. അത് നിങ്ങൾക്കും പ്രോബ്ലം തന്നെയല്ലേ? ഒന്നാമതേ ചൂടുള്ള നിൽക്കുക, ചുമ്മാ കളിയാക്കല്ലേ. സർ, വണ്ടി റിപ്പയർ ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ടാ ചെറിയൊരു തമാശ പറഞ്ഞത്. കൂൾ, ഞാനൊന്ന് നോക്കട്ടെ. താൻ എന്ത് നോക്കാൻ പോവാ? അതൊന്നുമില്ല, വണ്ടിയിൽ എന്താ പ്രോബ്ലം എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെ, വണ്ടിയിൽ എന്ത് പ്രോബ്ലം എന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ എന്താ വലിയ മെക്കാനിക്? എന്താ, എനിക്ക് കാർ മെക്കാനിസം അറിയില്ലെന്നുണ്ടോ? അറിയാതിരിക്കാം, എന്നാൽ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാ ബുദ്ധിയില്ലാത്തവരാണെന്നാണ് നിങ്ങളൊക്കെ വിചാരം? സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത കൽപ്പന ചൗളയാണ് റോക്കറ്റിൽ കയറി സ്പേസിലേക്ക് പോയത്. അയ്യോ, സമ്മതിച്ചു. നിങ്ങൾ എന്നെ നോക്ക്. എങ്ങനെയാ സർ വണ്ടി ഓടുക? വാസ്തു ശരിയല്ലല്ലോ. സോറി, ബാറ്ററി ഉണ്ടോ? ഹലോ, എന്താ വീണ്ടും തുടങ്ങിയോ? ബാറ്ററി ഇല്ലാതെ വണ്ടി എങ്ങനെ ഓടുക? ഡീസൽ ഉണ്ടോ? ഡീസൽ ഇല്ലാത്തോണ്ടാണോ ഇത്രയും ദൂരം വന്ന് നിൽക്കുന്നത്? ബാറ്ററി ഉണ്ട്, ഡീസൽ ഉണ്ട്, വണ്ടി ഓടുന്നില്ല. സോ വണ്ടിയിലാണ് എന്തോ പ്രോബ്ലം. എന്നെക്കാളും നല്ലൊരു മെക്കാനിക് തന്നെ നോക്കണം. ഞാൻ തന്നെ വല്ലാത്ത ടെൻഷനില്ല. ഇവിടെയാണെങ്കിൽ മൊബൈലിന്റെ സിഗ്നലും കിട്ടുന്നില്ല. റിലാക്സ് റിലാക്സ്, എന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഞാൻ നല്ലോണം ഓടിക്കും. വരൂ, അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. ഹലോ, ചുറ്റുവട്ടത്തുള്ള 4 കിലോമീറ്ററിൽ ഒരു വർക്ക്ഷോപ്പ് പോലും ഇല്ല. എന്റെ വണ്ടി വിട്ടുകളഞ്ഞാൽ വേറൊരു വണ്ടിയും കിട്ടില്ല. സോ നിങ്ങൾക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്റെ വണ്ടി മാത്രമാണ്.
അല്ല ഞാനെങ്ങനെയാ നിങ്ങളുടെ കൂടെ ഇതില്? സാർ കൽപ്പന, അയ്യോ എന്റെ പൊന്നെ, വാ. എന്താ സാർ ഒന്നും മിണ്ടാതെ വരുന്നത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നേ. അല്ല നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ അല്ലെങ്കിൽ എപ്പോഴെങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എപ്പോഴും ഇങ്ങനെ അല്ലാന്നും പറയാൻ കഴിയില്ല. ശരി, വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്ക്. കുറച്ചെന്ന് പറഞ്ഞാ എങ്ങനെയാ? ബാക്ക് ബിൽ മാത്രോ? അതെന്താന്നേ അദ്ദേഹം പറയും. ഓ ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അറിയാലോ. എന്താ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ? ആർസി ബുക്ക്, ലൈസൻസ്, ഇൻഷുറൻസ്, ഇങ്ങനെ തനിത്തനി ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. മൂന്നെണ്ണത്തിനും ചേർത്ത് ഒരു ഡോക്യുമെന്റേ ഉള്ളൂ. മനസ്സിലായില്ലല്ലോ. ഇതാണ് ആ ഡോക്യുമെന്റ്. എല്ലാ പോലീസുകാരും ഇങ്ങനെയല്ല. ഓക്കെ, പക്ഷെ ഏത് പോലീസ് എങ്ങനെയാണെന്ന് ഡോക്യുമെന്റ് കാണിച്ചാലല്ലേ അറിയൂ. ഇങ്ങ് വന്നേ, പെട്ടെന്ന് വന്നേ. എന്താ ഇത്? ഡോക്യുമെന്റ്സ്? ട്രാഫിക് പോലീസ് കൈ കാണിച്ചു കഴിഞ്ഞാൽ ലൈസൻസും ഇൻഷുറൻസും ആർസി ബുക്കും ആണ് കാണിക്കേണ്ടത്. എന്തിനാ 100 രൂപ എടുത്ത് കാണിക്കുന്നത്? സാർ ലൈസൻസും ആർസി ബുക്കും ഒക്കെ വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. ഇതാണ് എന്റെ ഡോക്യുമെന്റ് സാർ. ആദ്യം വീട്ടിൽ പോയി ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോണ്ട് വന്ന് കാണിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയാൽ മതി. അല്ലെങ്കിൽ പോലീസിന് കൈക്കൂലി തരാൻ നോക്കി എന്ന് പറഞ്ഞ് നിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കും. ആദ്യം ചാവി കിടാ. പ്ലീസ് സാർ, ചാവി തരാൻ. പോയിക്കോ. ഡേയ് നീ വാ. എന്തുപറ്റി? അവര് ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? കൈക്കൂലി വാങ്ങുന്നില്ല. സാർ എന്ത് പറഞ്ഞ താക്കോല് വാങ്ങിയത്? സത്യം പറഞ്ഞു. എന്ത് സത്യം പറഞ്ഞത്? നിനക്ക് ബട്ടാന്ന് പറഞ്ഞു. സാർ കോത്തഗിരി കോട്ടേജിൽ വന്നു സാർ. എല്ലാം സേഫ് ആയിരിക്കുന്നു. അവിടെ ഒന്നും പ്രോബ്ലം ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല സാർ. ഓക്കെ, ബി കെയർഫുൾ. ഓക്കെ സാർ. Thank you.
ബെലു, നീ എവിടെയാ? എ ടി എമ്മിലുള്ള ഫുട്ടേജ് എനിക്ക് കിട്ടിയിരിക്കുന്നു. 2 മിനിറ്റ്സിൽ ഞാൻ വന്നേക്കാം. ശരി. സെയിം ഗൈ. യാ. ഇവന്റെ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലേക്ക് അയച്ചേക്ക്. ഓക്കെ. ഇവനെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും നമ്മളെ ഉടനെ അറിയിക്കണമെന്ന് പറ. ഓക്കെ. ഹലോ, ആരാ? ഞാൻ ശ്വേതയാ സംസാരിക്കുന്നത്. ആ, പറഞ്ഞോ. ഞാൻ എസ്റ്റേറ്റിലെ അമ്പലത്തിലാ ഉള്ളത്. നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വരാൻ പറ്റും? ഞാൻ വരാം. താങ്ക്സ്. ഓക്കെ. എന്താ വെലു, എനിത്തിങ് സീരിയസ്? ഞാൻ വരണോ? അല്ലല്ല, ഒന്നുമില്ല, ഞാൻ സംസാരിച്ചോളാം. ഇല്ല, എന്താ നീ പറയുന്നത്? ഇല്ല, ഞാൻ നോക്കിക്കോളാം പറഞ്ഞതാ. ഞാനും വേണേ വരാം. ഒരു ഹയ്യർ അഫീഷ്യൽ പറയുമ്പോ നീ ഇവിടെ തന്നെ ഉണ്ടാവണം, മനസ്സിലായോ? ഓക്കെ സർ, പോയിട്ട് വരൂ സർ. എന്തിനാ വന്നതിന്? ഇവിടെ അടുത്തൊരു ജോലി ഉണ്ടായിരുന്നു, അതാ വന്നെ. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഡോൾഫിൻ കണ്ണിൽ നാണം ചേർത്ത് നിന്നോടെന്നുള്ളം മെല്ലെ മിന്നാരം മിന്നും പൂവേ, ചിങ്കാരങ്ങൾ ചിന്നും വാവേ, വെൺമേഘ നിറമോ നീയോ, നറുതൂവൽ മുത്തിന്നാലേ ഇടനെഞ്ചിൽ ഇരുളായടരാ. മൺസൂണിൻ മഴയോ നീ, മധുമാസക്കുളിരോ നീ, ഇളവേനൽ മുത്തോ നീ, നീരാടിയെത്തൂ നീ, ഇളനീരിൻ മധുരം മധുവിൽ ചേരും ചിരിയിൽ എന്നെ മൂടുകയായി. കടലിളകും മുടിയാൽ മൂടാൻ മുകിലായി എന്നെ മെല്ലെ തേടുകയായി, നീ നിഴലായി നീന്തുകയായി. നദിയായി ഞാൻ നിൻ കാൽ തളിരിൽ പൊൻതളയായി മെല്ലെ ചേർന്നിരുന്നാലോ, നിറവാർ മതിയാം നെറ്റി പൊട്ടി മധുരം ചേർത്തു തരാം. പ്രണയാതുരമാം നിന്മയഴകിൽ കവിതാഞ്ജലികൾ ഞാൻ പകരാം. അറിയാമുത്തിൽ മൃദു മൃദു മുത്തം അണിയാനായി വരുമോ? ഇരു കണ്ണിൽ ഞാനോ നമ്മൾ കണി കാണും സ്വപ്നക്കതിരോ, ഇവളാരോ ഓമർഖയാമിൻ പൂമ്പിരലിൽ വിരിഞ്ഞവളോ, ഹിമരാഗം പൂവിൽ വീഴും സുഖസൗന്ദര്യം, ശ്രുതിഭേദം പാടും പാട്ടിൻ ലയസൗഭഗം. മാലേയം ചാർത്തും നിൻ മാറി ഞാ ചായേണം. പൂവാമ്പൽ നൂലിൽ കോർത്ത് ഡോൾഫിൻ കണ്ണിൽ നാണം ചേർത്ത് നിന്നോടെന്നുള്ളം മെല്ലെ കുറുക്കാ.
കണ്ണാൽ നുള്ളി കണ്ണുറങ്ങാതെ കണ്ണേ നിന്നെ കാത്തോളാം ഞാൻ മുന്തിരിമണിയെ നിന്നെ ഞാൻ എന്നുള്ളിലുണർത്തിടാം അമ്പിളിവാവേ അമ്പര വീണ കമ്പികളിൽ ഞാൻ സ്വരമഴമീട്ടാം ചെമ്പക പെണ്ണെ ചുംബനമേകാം ചുന്ദരിമാനേ കൺമണി പെണ്ണെ നിന്നെ പെൺമിഴി തൊട്ടില്ലാട്ടാം കമ്പിളിപ്പൂവെ പോലെ നെഞ്ചിൽ ചേർക്കാം ഞാൻ ഇരുളിൽ നീ വെട്ടം നീട്ടും തിരിയാകില്ലേ കുയിൽ വാഴും കുടിലിൻ കൂട്ടിൽ കൊണ്ടേ പോകാം ഞാൻ നീരാഗം ശ്രീയാകും നിൻ സ്നേഹം നെൽക്കതിരാകും ഞാൻ എത്ര നേരായിട്ട് കാത്തിരിക്ക നിങ്ങൾ എവിടെയാ ഉള്ളത് ഞാൻ ഒരു 10 മിനിറ്റ്സ് വന്നേക്കാം ശരി ഞാൻ വീട് ലോക്ക് ചെയ്തിട്ട് പുറത്തു തന്നെ നിപ്പുണ്ട് വേഗം വാ നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യേ ഞാൻ വന്നേക്കാം വന്നേക്കാം ഓക്കെ ഫാമിലി ലൈഫ് നന്നായി പോകുന്നു തോന്നുന്നല്ലോ ഒരേ സെക്കൻഡ് തോക്കുകൊണ്ട് അവനെ വെടിവെച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ അവന്റെ കഥ തീർന്നേനെ നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടത് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് വേലുവർ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഷൂട്ട് ചെയ്ത് കൊന്നുള്ള ന്യൂസ് 2 ദിവസത്തിനുള്ളിൽ പേപ്പറിൽ വരും അത് ശരി സയന്റിസ്റ്റ് എവിടെ പോയി സയന്റിസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുക അയാൾ എവിടെയെങ്കിലും പോട്ടെ നീ ആരാ ഇതുവരെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിന്നെ നിനക്ക് ഇഷ്ടമെങ്കിൽ വാ സയന്റിസ്റ്റിനെ ഞാൻ മാനേജ് ചെയ്തോളാം വരുന്നോ ആ മോളെ വാ എന്തെയ്യോ എന്തോ ടാബ്ലറ്റാ വല്ല വയാഗ്രയാണോ ആ കഴിച്ചോ കഴിച്ചോ അമ്മച്ചി പ്രേതം സയന്റിസ്റ്റ് സാറേ താങ്കൾ എങ്ങനെ ഇവിടെ എന്താണ് മിസ്റ്റർ ടോം ക്രൂസ് ഗുരുവിനെ മിഞ്ചുന്ന ശിഷ്യനാവുന്നതിൽ തെറ്റില്ല പക്ഷെ ഗുരുവിനെ കൊല്ലുന്ന ശിഷ്യനാവരുത് ഞാനാണ് വലിയ സയന്റിസ്റ്റ് എന്ന് വിട്ടാൽ റോട്ടിൽ ലേഹ്യം വിൽക്കുന്നവനെ പോലെ കൂവി വിളിച്ച് നടക്കും തോന്നുന്നല്ലോ സോറി സയന്റിസ്റ്റ് സാറേ നല്ലൊരു പെണ്ണിനെ കണ്ടു അതുകൊണ്ടാ പെണ്ണിനെ കാണാൻ പോയ നീയേ ഒരു കുരങ്ങ് നിനക്കെന്തിനാടാ ഒരു പെണ്ണ് നോൺസെൻസ് ഇതാണ് എന്റെ ലേറ്റസ്റ്റ് സയൻസ് എന്റെ പുതിയ കണ്ടുപിടുത്തമാണിത് യു ആർ റിയലി ഗ്രേറ്റ് സർ അതായത് പുരാണ കാലത്തിൽ രാവണൻ
മാരിച്ചനൊക്കെ ഈ മാൻ പോലെ മാറി സീതയെ കടത്തിയത് ഓർമ്മയുണ്ടോ? അത് കൂടുവിട്ട് കൂട് പായുന്നത്, ഇത് ബോഡി വിട്ട് ബോഡി പായുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഈ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കർണ കൊടൂരമായിരിക്കുന്നവൻ പോലും വളരെ സുന്ദരിയായ ഒരു പെണ്ണായി മാറും. അങ്ങനെയാണെങ്കിൽ ഞാൻ തൃഷയെ പോലെ ആവാൻ പറ്റും. തൃഷയെ പോലെ മാറാൻ പറ്റില്ല, തൃഷയുടെ അമ്മയാണ് ഈ ട്രെയിൻ. മോന്ത നോക്ക് വന്നിരിക്കുന്നു. നിന്റെ സൈസിനെല്ലാം പിന്നെ ഷക്കീല പോലെ വേണമെങ്കിൽ മാറാം. സ്റ്റൂപ്പിഡ്. അതേസമയത്ത് ഈ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ സുന്ദരിയായിരിക്കുന്ന ആ പെണ്ണ് വീണ്ടും നിന്നെ പോലെ ഒരു വിരൂപനായി മാറും. ഈ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് ടെററിസ്റ്റുകളെല്ലാം വളരെ എളുപ്പത്തിൽ പിടിക്കാം. അതെ സർ, ഞങ്ങളും പലതവണ പോയി ഇത് യൂസ് ചെയ്യാൻ അറിയാതെ മാറ്റിപ്പോകുന്നു. അതുകൊണ്ട് ഈ ടാബ്ലറ്റ് തരികയാണെങ്കിൽ ഞാനൊരു സുന്ദരിയായ പെണ്ണായി മാറി ടെററിസ്റ്റുകളെ മയക്കി അറസ്റ്റ് ചെയ്യും. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ. സോറി സർ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത തെറ്റൊന്നും ചെയ്യാതെ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്താലാണ് എനിക്ക് ക്രെഡിറ്റ്. യെസ് സർ. വേലു എവിടെയാ ഉള്ളത്? സ്കൂളിലാ സർ. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രഭുവിനെ പിക്കപ്പ് ചെയ്ത് നമ്മുടെ മീറ്റിംഗ് പോയിന്റിലേക്ക് വരൂ. ഓക്കെ സർ. ഫോർ ഓഫീസേഴ്സ്, ഫോർ വെൽ ട്രെയിൻഡ് പ്രൊഫഷണൽസ്. ദിസ് ഈസ് എ ബിഗ് ലോസ് ഫോർ അസ്. കതിർവേൽ സർ, അവരാരാണ് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞു? ഇല്ല സർ, നമ്മുടെ പോലീസ് റെക്കോർഡിൽ തന്നെ ഇല്ലാത്ത ഒരു പുതിയ ടെററിസ്റ്റ് ഗ്രൂപ്പാ. അവരുടെ ലീഡർ, അവരുടെ ഉദ്ദേശം ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. സർ, എൻകൗണ്ടർ നടന്ന സ്ഥലത്ത് സെർച്ച് ചെയ്ത സമയത്ത് നിറയെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് സർ. എന്ന് വെച്ചാൽ 9mm പിസ്റ്റൾസ്, കുറെ ബോംബ്സ്, ATM കാർഡ്സ്, പിന്നെ കുറെ പിസ്റ്റൾസും. ആ പിസ്റ്റൾസിന് ലൈസൻസ് ഉണ്ടോ? നോ സർ, ഇറ്റ്സ് ഇല്ലീഗൽ. ആ ഫ്യൂവൽ സ്റ്റേഷൻ ബില്ല് വെച്ച് കണ്ടുപിടിക്കാമല്ലോ. ഇല്ല സർ, അതൊരു ബ്ലാക്ക് സ്കോർപിയ, അത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെന്താ, ആ നമ്പർ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല സർ. എന്താ, ആ ഫ്യൂവൽ സ്റ്റേഷനിൽ CCTV ക്യാമറ ഉണ്ടല്ലോ, അത് വെച്ച് ട്രേസ് ചെയ്യാമല്ലോ. സർ, വളരെ ക്ലിയർ ആയിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ് അവർ. അതായത് CCTV ഇല്ലാത്ത പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചിരിക്കുന്നു. അപ്പോ ആ ATM കാർഡ്? അത് ചിന്നയൻ ഭാരതി എന്നുള്ള പേരില സാർ ഉള്ളത്. അവനും ആ എൻകൗണ്ടറിൽ മരിച്ചു. ചത്തവരുടെ ബോഡി അന്വേഷിച്ച് റിലേഷൻസ് ആരെങ്കിലും വന്നായിരുന്നു? നോ സർ. വി ഗോട്ട് എവിഡൻസ് ബട്ട് നോ യൂസ്. ഹയർ ഒഫീഷ്യൽസിൽ നിന്നും പ്രഷർ കൂടിക്കൊണ്ടുവരികയാണ്. കതിർവേൽ, അവർ നാല് പേര് മാത്രമേ ഉള്ളൂ അതോ വേറെ ടീമുണ്ടോ? യെസ് സർ, വേറെ ടീമുണ്ട് സർ. അതെങ്ങനെ താങ്കൾ പറയുന്നു? ഇതുപോലത്തെ തീവ്രവാദ ഗ്രൂപ്പെല്ലാം ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ടീം ഫെയിലിയർ ആയാൽ ആ സ്ഥലത്ത് മറ്റൊരു ടീം വന്നേക്കും സർ. യു മീൻ ബാക്കപ്പ്? യെസ് സർ. ആർ യു ഷുവർ ദേർ ഈസ് എ ടീം ഔട്ട്? അബ്സല്യൂട്ട്ലി സർ. അവർ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തേ മതിയാവും. ഓക്കെ 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 സർ. എന്താ, നമ്മുടെ കല്യാണം തടസ്സങ്ങളില്ലാതെ നടന്നാൽ മുരുകന്റെ അമ്പലത്തിലേക്ക് വരാമെന്ന് ഞാൻ നേർന്നിരുന്നതാ. നല്ല കാര്യല്ലേ, വിചാരിച്ച പോലെ അദ്ദേഹം എല്ലാം നടത്തന്നില്ലേ. നീ തന്നെ പോയിട്ട് വാ. നമ്മൾ ഒരുമിച്ച് വരാമെന്നാ നേർന്നത്. എന്നോട് എന്തിനാ ഒറ്റയ്ക്ക് പോകാൻ പറയുന്നേ? നിങ്ങളും എന്നോടൊപ്പം വാ പ്ലീസ്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് കൂട്ടാ. പ്ലീസ് എനിക്ക് വേണ്ടി. ഓക്കെ, 2 മിനിറ്റ്സ്, ഞാനിപ്പോ തന്നെ റെഡിയാവും. ഓക്കെ പോയിക്കോ. ഒന്ന് പോവല്ല പറഞ്ഞത്. അവിടെ നിക്ക്, ഗണ്ണെടുക്കട്ടെ. അമ്പലത്തിൽ പോകുമ്പോഴും ഗണ്ണ് വേണം. പോലീസ് ഓഫീസറായിട്ടല്ലാതെ എന്റെ ഭർത്താവായിട്ട് വേണം വരാൻ. ഓ
ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തേ. കോട്ടൺ എടുക്ക. ആ പൗഡർ എടുക്ക. ഇത് മാത്രം ബ്ലഡാ? ആരായിരിക്കും ചെയ്തത്? എന്താ നീ വല്ലാതിരിക്കുന്നെ? നിങ്ങൾ എത്രയോ പേരെ എൻകൗണ്ടറിൽ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഒരു പ്രാവിന് വേണ്ടി ഇത്രയും കെയർ എടുക്കുന്ന എന്താ? മനുഷ്യരുടെ ജീവനേക്കാൾ പക്ഷികളുടെ ജീവൻ അത്ര പ്രധാനമാണോ? ഈ ചിരിക്ക് എന്താണ് അർത്ഥം? ഡിപ്പാർട്ട്മെന്റിൽ യൂണിഫോം തോക്ക് നമ്മുടെ കയ്യിൽ തരുമ്പോ ഇത്ര പേരെ കൊല്ലണമെന്ന് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ തരാറില്ല. പൊതുജനങ്ങളുടെ സമാധാനത്തിനെ ആര് നശിപ്പിക്കാൻ നോക്കിയാലും അവർ വെറുതെ വിടാൻ പാടില്ല. ഈ ഇടയ്ക്ക് ഇവിടെ അടുത്ത് സംശയിക്കുന്ന രീതിയിൽ 4 പേരുണ്ടായിരുന്നു. അവരാരാണ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രഭു അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയ 4 പോലീസ് ഓഫീസറിനെ അവന്മാർ വെടിവെച്ചു കൊന്നു. നീ തന്നെ ആലോചിച്ച് നോക്കി സുഹൃത്ത്, ഞാൻ കൊന്ന ആ 4 പേർക്ക് എനിക്ക് എന്താ ബന്ധമുള്ളത്? കുടുംബ പ്രശ്നമാണോ അതോ വസ്തുതർക്കോ? 4 പോലീസ് ഓഫീസറിനാണ് വെടിവെച്ചു കൊന്നത്. അവന്മാരെ വെറുതെ വിട്ടാൽ പൊതുജനങ്ങളുടെ സമാധാനം പോവും. അത് തടയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് പോരാട്ടം നടത്തിയാലും അവരെ വെറുതെ വിടാവുന്നതേ ഉള്ളൂ. പക്ഷേ സെൽഫിഷായിട്ട് പൊതുജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന റവഡിയായിരുന്നാലും ശരി, ടെററിസ്റ്റ് ആയിരുന്നാലും ശരി, വെറുതെ വിടാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ജോലിയാണെങ്കിലും എൻകൗണ്ടറിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഓർത്ത് പല ദിവസം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അമ്പലത്തില് വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. അമ്പലത്തിന്റെ അടുത്തെത്തിയല്ലോ. പ്ലീസ് മറ്റൊരു ദിവസം പോവാം. ഓക്കെ. നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോയിക്കോ, ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എല്ലാം ശരിയാവും. ശരി, ഞാൻ എന്റെ ഗണ്ണെങ്കിലും ഒന്ന് എടുത്തോട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. നീ ഓക്കേ അല്ലേ? Yeah, I'm okay. Take care. പറഞ്ഞു പ്രഭു. വേലു എവിടെയുള്ളത്? നിന്നെ കാണാൻ വന്നോണ്ടിരിക്കുക. ATM CCTV ക്യാമറകളുള്ള അക്വിസ്റ്റിനെ പറ്റി ഇൻഫർമേഷൻ വേണമെന്ന് എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ മെസ്സേജ് അയച്ചിരുന്നില്ലേ? അതെ. അവൻ മടിത്തറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ളതായി എനിക്കിപ്പോൾ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ വന്നേക്കാം. വേണ്ട വേലു, ഞാൻ ആ സ്ഥലത്തിന്റെ അടുത്താണ് ഉള്ളത്. വിത്തിൻ 5 മിനിറ്റ്സിൽ അവിടെ റീച്ച് ആകും. ശരി, സേഫ്റ്റി ഫസ്റ്റ്, അവനെ മിസ് ചെയ്യരുത്. ഓക്കെ ഓക്കെ വേലു. Cheers. ഇവിടെയും വന്ന Thank you.
ഗുളിക കഴിക്കേ. എന്തിനാ പിള്ളേരോട്ട് കരയണേ? കഴിക്കേ, കഴിക്ക് ബോസ്. ആ അങ്ങനെ തന്നെ. ചെല്ലു ബോസ്, ഇവമാരുടെ നോട്ടമൊന്നും ശരിയല്ലല്ലോ. സൂപ്പർ ഫിഗറിനെയാണ് അയച്ചിരിക്കുന്ന ബ്രോക്കർ. നിനക്ക് 5000 അല്ല 50000 തരാം. എന്റെ ഈശ്വരാ, ബോസാണെങ്കിൽ പെണ്ണായിട്ടും മാറിയിരിക്കുന്നു, അവനാണെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടും മലന്ന് കിടക്കുകയല്ലേ. എന്റെ ഈശ്വരാ, ഇവിടെ എന്തും സംഭവിക്കും. അല്ല ബ്രോക്കറെ, ഇപ്പൊ ഈ പണിക്കൊക്കെ യൂണിഫോം കൊടുക്കുന്നുണ്ടോ? എന്താ ഇവൻ എഴുന്നേറ്റ് വരുന്നല്ലോ, എന്തും സംഭവിക്കും. അയ്യയ്യോ, എന്തൊരു സൗന്ദര്യ. കവിള ആപ്പിള് പോലെ, കണ്ണ് മുന്തിരി പോലെ, മൂക്കാണെങ്കിൽ കിളിച്ചുണ്ട മാമ്പഴം പോലെ. കരിഞ്ഞു പോയ ചപ്പാത്തിയുടെ കൂട്ടുണ്ട്. കാമം തലച്ചോറിലോട്ട് കിടകടകടകടന്ന് കേറുന്ന സമയത്തെ കണ്ണിന്റെ കാഴ്ച പോലും ഈ ദ്രോഹിക്ക് നഷ്ടപ്പെട്ടല്ലോ. നിന്റെ ചുണ്ടുണ്ടല്ലോ കാണാനായിട്ട്, തൊലി കളഞ്ഞ മാതളമ്പഴം പോലുണ്ട്. പുളമരക്കോന്ത പ്രായാകുന്ന സമയത്ത് അവന്റെ ബുദ്ധി കണ്ടില്ലേ, ബുദ്ധി. എടോ എന്തോ നാടോ ഇത്, താനെന്തിനാ വെറുതെ മിണ്ടാതിരിക്കുന്നേ? തനിക്ക് നല്ല സുഖമുണ്ടോ? ഇയാൾ ഇങ്ങനെ കിടന്നാലേ യോമാരെല്ലാം കൂടെ ചേർന്ന് തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. ആദ്യം താൻ ആ ഗുളിക കഴിച്ച് ആണായിട്ട് മാറാൻ നോക്കണോ? ഓ രക്ഷപ്പെട്ടു. ഞാൻ എത്ര വെള്ളടിച്ചാലും ശരി, നിന്നെ കാണാൻ ആണിനെ പോലെ തന്നെ ഉണ്ട്. പോടാ കുരങ്ങ, ഞാൻ ആണാണടാ. ആണാണോ? അതേടാ കിഴങ്ങ, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഡിറ്റക്റ്റീവ് ഏജന്റാടാ ഞാൻ. എനിക്ക് മൂഡ് വന്നു കഴിഞ്ഞു. ആണാണെങ്കിലൊന്നും പ്രശ്നമില്ല. ഫ്രണ്ട്, ശരിക്കും മൂഡിലാ ഉള്ളത്, അതുകൊണ്ടൊന്ന് സന്തോഷിപ്പിച്ചിട്ട് വന്നാ മതി. ഓക്കേ, യു എൻജോയ്. എന്നെ ഒന്ന് രക്ഷിക്കണം. സീനിയൻ ഭാരതി, നിന്റെ പേരല്ലേ അത്? സാർ, എന്റെ പേര് പീറ്റർ, ജാൻ പീറ്റർ. അപ്പോ സീനിയൻ ഭാരതി ആരാടാ? ഈ എടിഎം കാർഡ് ആരുടെയാ? സാർ, ഇത് മീത്തേൻ സ്ട്രീറ്റില് സാർ വെടിവെച്ച് കൊന്നില്ലേ 4 പേരെ, അതിൽ ഒരാളുടെയാണ് സാർ. അല്ല സാറേ, അവരെ എന്തിനാ വെടിവെച്ച് കൊന്നേ? നോ റിപ്ലൈ. സാർ, അവരുടെ എല്ലാ കാര്യവും ഞാനാ ചെയ്തിരുന്നത്. നല്ല കമ്മീഷനും കിട്ടും. എന്തൊക്കെ ജോലിയാണ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത്? എന്തിനാ സാർ അടിക്കുന്നേ? കൊന്നുകളയും, പറടാ. സാർ, എടിഎം കാർഡ് തന്നിട്ട് പോയി പൈസ എടുത്തോണ്ട് വരാൻ പറയും. വണ്ടി വാടകയ്ക്ക് ചോദിക്കും. വേറെ അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മൊത്തം ഞാനാ വാങ്ങിച്ചു കൊടുക്കുന്നത്. എടിഎം കാർഡ് തന്ന് പണം എടുത്തോണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞു. പക്ഷെ ആ എടിഎം കാർഡ് ഞങ്ങൾ ആ വീട്ടിൽ നിന്നാണ് എടുത്തത്. സാർ, ആവശ്യമുള്ള പൈസ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ ആ എടിഎം കാർഡ് തിരിച്ചു വാങ്ങിച്ചേക്കും. പണം തന്നാ ഏത് ജോലി വേണമെങ്കിലും ചെയ്യുമോ? എടാ, നിയമത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാത്തവൻ എന്നെ കണ്ടിട്ട് എന്തിനാടാ ഓടിയത്? സാർ, നിങ്ങളെ കണ്ട് ആരും ഓടി? നിങ്ങൾ പോലീസാണെന്ന് എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ അകത്ത് വരുമ്പോ നിങ്ങളുടെ പിറകെ തടിച്ചിട്ട് ഒരുത്തം വന്നില്ലേ? അതെ. അവനെ കണ്ടാ ഞാൻ ഓടിയത്. സാർ, അവന്റെ കൈ ഞാൻ കിട്ടിയെങ്കിൽ എന്റെ ഇമേജ് അവൻ ഡാമേജ് ചെയ്യും. അതുകൊണ്ടാ എസ്കേപ്പ് ആവാൻ നോക്കിയത്. ഞാൻ കാർ വാങ്ങിക്കുമ്പോ അവനാ ഫൈനാൻസ് തരുന്നത്. ജസ്റ്റ് ഒരു 50,000 ബാലൻസ്. അത് അവൻ ചോദിക്കോ എന്നുള്ള പേടിയില്ല ഞാൻ അവിടെ നിന്ന് ഓടിയത്. നിങ്ങളും വിടാതെ എന്റെ പിറകെ വന്നു. നിങ്ങൾ ആ തോക്കെടുത്ത് കാണിച്ചില്ലേ? അതുകൊണ്ടാ ഞാൻ നിന്നത്. പിന്നെയല്ലേ എനിക്ക് മനസ്സിലായത് നിങ്ങളൊരു വലിയ പോലീസ് ഓഫീസറാണെന്ന്. എന്താടാ കളിയാക്കുവാണ്? ഇല്ല സാർ. ആ 4 പേര് മരിച്ച ശേഷം ആ ടീമിൽ നിന്ന് എന്നെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തായിരുന്നോ? അതെ സാർ, 2 പേരും അപ്പപ്പോ വന്ന് എന്നെ മീറ്റ് ചെയ്യും, കാറൊക്കെ ചോദിക്കും, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എടാ, 4 പേരെ ഞങ്ങൾ വെടിവെച്ച് കൊന്നു, എന്നിട്ട് അവരുടെ ആൾക്കാർ വന്നിരുന്ന നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ? സാർ, ഞാൻ എന്താ അത്ര കിഴങ്ങനാ? ഞാൻ ചോദിച്ചല്ലോ, നിങ്ങളാണ് ടെററിസ്റ്റ് എന്ന് വിചാരിച്ച് ഒന്നും അറിയാത്തവരെ കൊന്നിട്ട് അവരേതോ ടെററിസ്റ്റ് എന്ന് നിങ്ങൾ തന്നെ കള്ളക്കഥ ചമഞ്ഞെന്നാ പറയുന്നേ. സാർ, മാത്രമല്ല നിങ്ങളുടെ പേരിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കേസിടാൻ പോകുന്നു അറിയാമോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവര് വണ്ടി എടുത്തിട്ട് എവിടെയാ പോകുന്നത്? കോത്തഗിരി പോകുന്നെന്നാ പറഞ്ഞ. അവിടെ ഏതോ സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു കേട്ടു. അടുത്തെപ്പോഴാ കാർ ചോദിച്ചിരിക്കുന്നത്? ഐ തിങ്ക് ടുമോറോ മോർണിംഗ് ആണെന്ന് തോന്നുന്നു സാർ.
അവരുടെ ആൾക്കാർ കുറച്ച് പേര് പുറത്തുണ്ട് സാർ. അതെയോ? വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിഞ്ഞോ? ഇടക്കിടയ്ക്ക് കോത്തഗിരി പോകുന്നുണ്ട്, നാളെ രാവിലെ വീണ്ടും പോകുന്നുണ്ട് സാർ. കോത്തഗിരി? യെസ് സർ. അവിടെ ഓൾറെഡി 3 സീനിയർ ജഡ്ജസ് ഉണ്ടല്ലോ. ഇനി 2 ദിവസത്തിൽ ഈ ടെററിസ്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ കോത്തഗിരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അലർട്ട് ചെയ്യാം. സാർ വേണ്ട സാർ, ഈ കാര്യം അവരറിഞ്ഞാൽ ആവശ്യമില്ലാതെ കൺഫ്യൂസ് വരും. ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം സാർ. അല്ല ഗതിർവേലേ, എന്തെങ്കിലും തെറ്റ് നടന്നാൽ ടോട്ടൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ അത് നടക്കണം. അതുമാത്രമല്ല, നമ്മൾ ഒരുപാട് പേർക്ക് ഉത്തരം പറയേണ്ടി വരും. സർ എന്നെ വിശ്വസിക്കുന്നു സർ, അവന്മാരുടെ പ്ലാൻ ഞാൻ തവടുപടിയാക്കും. ഓക്കെ, കേർഫുൾ. താങ്ക് യു സാർ. ലെറ്റ്സ് ഗോ. അങ്ങനെയൊന്നുമില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അതൊന്നും സാരല്ല, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ജാനുവിനെ സ്കൂളിൽ വിട്ടിട്ട് ചെറിയച്ചനെ കാണാനായിട്ട് വന്നതാ. വളരെ നന്ദി. കുടിക്കാൻ എന്താ വേണ്ടേ? കോഫിയാണോ ടീ ആണോ? കോഫി. ഇരിക്ക്. നീ ഭയങ്കര ഭാഗ്യവതിയാ ദീപേ, പ്രഭുവിനെ പോലെ ഒരു നല്ല ഹസ്ബൻഡ്, ജാനുവിനെ പോലെ സുന്ദരിയായ ഒരു കുഞ്ഞ്, സന്തോഷമുള്ള കുടുംബം. സംഭവ യു ആർ വെരി ലക്കി ദീപ. അതെയോ? അതെ, ഞാൻ വളരെ ലക്കിയാണ്. വേലുവിനെ പോലെ ഒരു നല്ല ഫ്രണ്ട് ഇല്ലെങ്കിൽ പ്രഭു, ജാനു, ഈ മനോഹരമായ കുടുംബം, ഇതൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. നീ എന്തായി പറയുന്നേ? അതെ, ഞാനും പ്രഭുവും സ്നേഹിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ വേലുവിനെ അറിയാം. ഇൻഫാക്ട് ഞങ്ങളുടെ കല്യാണത്തിന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പെർമിഷൻ വാങ്ങിയത് വേലുവാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4-5 മാസത്തിനുള്ളിൽ ഞാൻ കൺസീവായി. ഞങ്ങള് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷേ ആ സന്തോഷം ഒരുപാട് കാലം ഉണ്ടായില്ല. എനിക്ക് അബോർഷനായി. ഡോക്ടർ എന്റെ ഗർഭപാത്രം വീക്കാണെന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വളരെ കഷ്ടമാണെന്നും പറഞ്ഞു. അതൊക്കെ വകവയ്ക്കാതെ ട്രൈ ചെയ്താ എന്റെ ജീവൻ ആപത്താണെന്നും പറഞ്ഞു. ഞാനും പ്രഭുവും തകർന്നുപോയി. അപ്പോ ഒരു പെണ്ണായിട്ട് എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് വിഷമത്തിലായിരുന്നു ഞാൻ. ആ സമയത്ത് വേലു ഒരു സ്ട്രിക്റ്റായ ഓഫീസറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോഴാണ്. സാറ് തന്ന ഫയൽ DSP ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് സർ. Ha ha ha!
ഇങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് നിന്റെ ഹസ്ബൻഡ്, സോ നീയും ലക്കിയാണ്. സോറി മഞ്ജു, ജാനുനെ സ്കൂളിൽ വിടാൻ വന്നതാ. 5 മിനിറ്റ്സ് വന്നേക്കാം. എന്റെ ഫ്രണ്ട് മഞ്ജു വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിരുന്നു, മറന്നുപോയി. ഞാനിപ്പോ പോട്ടെ, നീ അങ്കിളിനോട് സംസാരിച്ചിട്ട് വാ. ഓക്കെ ഓക്കെ. ശ്വേത, ചെറിയച്ച, എന്താ മോളെ വിഷമിച്ചിരിക്കുന്നേ? രാവിലെ വേലൂലെ കൊല്ലാനായിട്ട് പുറത്തു കൂട്ടിക്കൊണ്ടുപോയി. അപ്പോ ജാനു ദീപയുടെ കുഞ്ഞാണെന്നല്ലേ നമ്മൾ കരുതിയത്? അതെ, പക്ഷെ അതല്ല സത്യം. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ അവൻ നല്ലൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയാണ്. അപ്പോ എന്റെ അച്ഛനോ? കുട്ടിക്കാലം മുതലേ ഞാനും നിന്റെ അച്ഛനും ഫ്രണ്ട്സ് ആണ്. തെറ്റ് ചെയ്യുന്നവൻ മാത്രം തെറ്റുകാരനല്ല മോളെ, അതിന് സഹായം ചെയ്യുന്നവനും തെറ്റുകാരനാണ്. ഞാൻ പറയുന്നോണ്ട് നീ തെറ്റിദ്ധരിക്കരുത്. ഒരച്ഛന്റെ കടമയായി നിനക്കും നിന്റെ അമ്മയ്ക്കും നിന്റെ അച്ഛൻ എന്താ ചെയ്തത്? നിന്റെ അമ്മ മരിച്ചപ്പോ പോലും വരാതെ തീവ്രവാദ സംഘടനയാണ് മെയിൻ എന്നും പറഞ്ഞോണ്ട് പോയി. ശരി, അത് വിട്ടേക്ക്. നിന്നെ എത്ര പ്രാവശ്യം വന്ന് കണ്ടു കാണും, ഒരു 5-6 പ്രാവശ്യം ഫോണിൽ സംസാരിച്ചു കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. നിന്റെ അച്ഛന്റെ നേരെ നിന്ന് ജയിക്കാൻ സാധിക്കാത്ത ആൾക്കാരെല്ലാം നിന്നെ വെച്ച് നിന്റെ അച്ഛനെ കുറുക്കുവഴി കൂടെ കൊല്ലാൻ നോക്കുകയാണ് മോളെ. സ്വന്തം മണ്ണിനു വേണ്ടി പോരാടുന്ന പോരാളിക്കും സ്വാർത്ഥതയ്ക്ക് വേണ്ടി പോരാടുന്ന തീവ്രവാദിക്കും ഇതാണ് വ്യത്യാസം. പോരാളികൾ നേർക്കുനേർ നിന്ന് പോരാടും, തീവ്രവാദികൾ പൊതുജനങ്ങളെ പകിടക്കായായി ഉപയോഗിക്കും. എന്റെ അച്ഛനെ കൊന്നവനോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ? നിന്റെ അച്ഛൻ ആരായിരുന്നു? ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയാളോ? ഇല്ല സമുദായത്തിന് വേണ്ടി പോരാടിയാളോ? ഏതോ തീവ്രവാദികളുടെ കൂടെ ചേർന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളാ. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യണ്ടേ? അന്ന് നീ എന്തു പറഞ്ഞാ എന്നോട് സഹായം ചോദിച്ചത്? എന്റെ അച്ഛനെ കൊന്നവനെ കൊല്ലണം. ആ പോലീസുകാരൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി കഴിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് അവനോട് സംസാരിച്ച് കല്യാണം കഴിച്ച് തക്ക സമയം നോക്കി അവനെ കൊല്ലണം, അതാണ് പറഞ്ഞത്. അവനെ കൊന്നിട്ട് നീ ജയിലിലേക്ക് പോവും, അവനും നമ്മുടെ ആൾക്കാരെ കൊന്നവനെ കൊന്നെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ചോണ്ട് പോവും. അതിനുശേഷം നിന്റെ ജീവിതത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ജനങ്ങളെ ഉപദ്രവിച്ച നിന്റെ അച്ഛനെ കൊന്നവനോട് പകരം വിടണമെന്ന് നീ ആലോചിക്കുന്നില്ലേ? ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന പോലീസുകാരനെ വെടിവെച്ചു വന്നില്ലേ? അവന്റെ കുടുംബത്തിനെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? പോലീസ് ഓഫീസർ വേലുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ നിനക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് കരുതി എവിടെ നിർത്തിയത്? പകരം വീട്ടുന്ന നിന്റെ ബുദ്ധി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് മോളെ, അതെപ്പോഴും ഉണ്ട്. ശ്വേത, അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പെണ്ണാ നീ. നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു നല്ല ജീവിതമാ, അത് നശിപ്പിക്കരുത്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരും ഇല്ലെന്നോ? വനിതകളിലെ നമ്പർ 1 റൗഡി കോകില ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കുവോ? ഇവിടെ തന്നെ കാണും. കോഴിയെ പിടിക്കുന്ന പോലെ നമുക്ക് പിടിക്കാം, വാ പോകാം. കോകില മാഡം, താൻ എന്തുകൂടെ പിച്ചക്കാരൻ വല്ലതാണോ? ആദ്യം കഥ പറിച്ച് കുറ്റി ഇടറോ? കോകില മാഡം, ഇതെന്ത് കയ്യാണോ? നല്ല ഗിറ്റാർ. ഫുഡ് പിന്നെ ഉള്ളൂ. ഓക്കേ, ഞാൻ പോയി എടുത്തിട്ട് വരാവേ. ശരി, വേറൊരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെയോ? നീയേ കാണാൻ നമ്മുടെ ചെമ്മീൻ സിനിമയിലെ ഷീലാമയെ പോലെ തന്നെയുണ്ട്. അയ്യോ, ചെമ്മീൻ സിനിമയിലെ ഷീലാമയോ? അയ്യോ, നിങ്ങൾ ശരിക്കും ഒരു പഴഞ്ചനാണല്ലോ. നോ 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 നോ, ഐ ആം യൂത്ത്. അതെ അതെ, നിങ്ങളെ കണ്ടാലും പറയും വണ്ണം വെച്ച് ദുൽഖർ സൽമാന്റെ പോലെയുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങളെ പോലെ തന്നെ ഒരാൾ ഇവിടെ വന്നിരുന്നു. ഞാൻ അയാളുടെ തലയൊക്കെ എടുത്ത് കഴിച്ചു, നിങ്ങൾക്ക് വേണ്ടിട്ടാ കാല് വെച്ചത്. കഴിക്കുന്നേ, നിങ്ങളെ കണ്ടാലും നല്ല വലിയ സൈസ് ആണല്ലോ. 3 മാസത്തേക്ക് എനിക്ക് ഉണ്ടാകും.
ഫ്രിഡ്ജില് വെച്ച് 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 ഞാൻ ഉണ്ടാക്കി കഴിക്കും. കഴിക്കേ കഴിക്കേ, വേഗം കഴിക്കേ, ഇപ്പൊ ചൂടാറും. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നതാ. എത്ര ഫ്രഷ് ആ നോക്കേ, നിങ്ങളെ നോക്കുന്നേ. ഇത് കണ്ടോ, ഹാർട്ട് ഉണ്ട്, ഹാർട്ട്, ഹാർട്ട് ഫ്രഷ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഇത് നോക്കൂ, ഇതിങ്ങ തന്നെ പച്ചക്ക് കഴിച്ചാ നല്ല ടേസ്റ്റാ. കഴിക്കുന്നേ, ആ വേഗം, എങ്ങനെയുണ്ട് നോക്ക്. ഏയ്, കഴിക്കാനാ പറഞ്ഞ. ഡോക്ടർ സാറേ, കല്ല് പോലെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബോസ് ഇങ്ങനെ മണല് പോലെ കിടക്കുന്നല്ലോ, ഇങ്ങേർക്ക് എന്താ പറ്റിയത്? അതെ ഡോക്ടർ സാറേ, എന്റെ ബോസ് ഞാനിങ്ങനെ മലന്ന് കിടന്നത് കണ്ടിട്ടേ ഇല്ല. ഡോക്ടർ, എത്ര ചെലവായാലും സാരമില്ല, ഞങ്ങളുടെ ബോസിനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം. തീർച്ചയായും. ഇവരെന്തോ കണ്ട് പേടിച്ചിരിക്ക, ഒരാഴ്ച റെസ്റ്റ് എടുത്ത എല്ലാം ശരിയാവും. സിസ്റ്റർ സിസ്റ്റർ, ഡോക്ടർ എന്തോ മറച്ചു വെക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ബോസ് യഥാർത്ഥത്തിൽ ഒരാഴ്ചയിൽ ഗുണമായി തീരുവോ? നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന കരുതിയാ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പോയത്. സത്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം മുഴുവനായും ഗുണപ്പെടാൻ ഒരാഴ്ചയോ ഒരു മാസമോ ചിലപ്പോ ഒരു വർഷം ആവാം, ചിലപ്പോ ഗുണപ്പെടാതെ തന്നെ പോവും. നിങ്ങളുടെ ബോസിനെ രക്ഷിക്കുന്നത് ആ ദൈവത്തിന്റെ കയ്യിലാ ഉള്ളത്. എടോ, നേഴ്സ് പറഞ്ഞത് കേട്ടില്ലേ? പഞ്ചറായി ഈ ലോറി ഇനി ഒരിക്കലും സെൽഫ് എടുക്കാൻ പോകുന്നില്ല. ഇനി മുതൽ ജെയിംസ് ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് ഞാനാണ് MD. ആഞ്ചലീന, ഞാൻ റെഡിയാണ് ബോസ്. യെസ് റിയലി? നമുക്ക് രണ്ടുപേർക്ക് ഊട്ടിയിൽ ഒരു വലിയ ഓഫീസ് എടുത്ത് സന്തോഷത്തോടെ അവിടെ ജീവിക്കാം. വാ, ശരി ബോസ്. കം ഓൺ, ഇത് ശരിയല്ല, പോയി പണി നോക്കടാ. അങ്ങനെ ടോമും ബോസ് ആയി, ഇനി ആഞ്ചലീനെ എനിക്ക് കിട്ടില്ല. നഴ്സാണെങ്കിലും കാണാൻ നല്ല തക്കാളി പോലുണ്ട്. ഇവിടെ എങ്ങനെയും വളച്ചേ പറ്റൂ. എക്സ്ക്യൂസ് മീ, ഞാൻ ദൊഡപേട്ടയിലെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ആരംഭിക്കാൻ പോവാ. അതില് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ ഇഞ്ചക്ഷൻ ഇട്ടെന്ന് വെച്ചോ, ഇദ്ദേഹത്തിന്റെ അടുത്ത് അടുത്ത പെട്ടി തന്നെ കിടക്കട്ടോ. Thank you.
പറഞ്ഞു ചേട്ടാ. ശരി, നീ ജാനുവിനെ സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്തോ? പിക്കപ്പ് ചെയ്തു. ഞങ്ങളിപ്പോ സ്കൂളിൽ നിന്ന് പുറപ്പെടാൻ പോവാണ്. ശരി, നീ ഇപ്പൊ തന്നെ പുറപ്പെട്ട് HF ഹോസ്പിറ്റലിലേക്ക് വന്നെങ്കിൽ. ഹോസ്പിറ്റലിലേക്കോ? എന്തു പറ്റി? ഞാൻ പറയുന്നത് കേൾക്ക്, ഉടനെ പുറപ്പെട്ടു വാ. ഞാനും വേലു ഇവിടെ തന്നെ ഉണ്ട്. ശരി ചേട്ടാ, ഞാൻ ഉടനെ വരാം. സർ, സർ റിലാക്സ് റിലാക്സ്, ശ്രീന എടുക്കണ്ട. അവരെ ജീവനോടെ പിടിക്കുന്ന ട്രൈ ചെയ്തത് സർ, പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ വേലു, അതൊന്നും വലിയ കാര്യമല്ല. പിന്നെ നിങ്ങളുടെ മുറിവ് എങ്ങനെയുണ്ട്? ഇല്ല സർ, പേടിക്കൊന്നുമില്ല. 2 ഡേയ്സിൽ റെഡി ആവും സർ. വെരി ഗുഡ് വേലു. നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ഈ ടെററിസ്റ്റുകളെ പ്ലാൻ എല്ലാം ഇല്ലാതാക്കി. പർട്ടിക്കുലറായിട്ട് നമ്മുടെ CM താങ്കൾക്ക് പ്രത്യേക അന്വേഷണം അറിയിച്ചു. ഓ, താങ്ക് യു സർ. ഇനി ആ ടെററിസ്റ്റുകൾ കാരണം പബ്ലിക്കിന് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല സർ. ഓക്കെ വേലു, ടേക്ക് കെയർ. താങ്ക് യു സർ. പ്രഭു പറയു സർ. ബി കെയർഫുൾ, ഓക്കെ? ഇറ്റ്സ് മൈ ഡ്യൂട്ടി സർ. ഓക്കെ. യെസ് സർ. നോക്കൂ മോളെ, വേലു അങ്കിൾ ചെല്ല്. എന്ത് പറ്റി വേലു? ഹേയ് ജാനു മോളെ. ഒന്നുമില്ല മോളെ, താഴെ വീണതാ. ബൈക്കിൽ പോയാലല്ലേ താഴെ വീഴുന്നത് വേലു? ജീപ്പിലല്ലേ പോയത്? എടീ, അതാണോ? അത് ഒരു വലിയ കഥയാ. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു തരാം. ശരി, ഓക്കേ. ഓക്കേ വേലു, ജാനുവിനെ വീട്ടിൽ വിട്ടിട്ട് നിനക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തോണ്ട് വരാം. ഓക്കേടാ, നമുക്ക് പോകാം. അങ്കിളിന് ബൈ പറ. ബൈ. ഓക്കേ വേലു, സീ യു. എടി എന്താ, ഒരു ചെറിയ ബുള്ളറ്റ് കൊണ്ടതാ, വേറൊന്നുമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താ എല്ലാം ശരിയാവുന്നേ. എങ്ങനെയാ പറ്റിയത്? നമ്മുടെ നാട്ടിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളാ. അയൽ രാജ്യങ്ങളിൽ അവർക്ക് ഏതൊക്കെ ടെററിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടെന്നും നമ്മുടെ ഗവൺമെന്റ് സീക്രട്ട് ആയിട്ട് ഒരു ഫയൽ റെഡി ചെയ്യുന്നുണ്ട്. ആ ഫയൽ റെഡി ചെയ്യാനായിട്ട് 3 റിട്ടയേർഡ് ജഡ്ജിമാരെ നിയമിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. അവർ തരുന്ന ആ സ്റ്റേറ്റ്മെന്റ് വെച്ചായിരിക്കും ഇവിടെയുള്ള ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ തടയാൻ കഴിയുക. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് റെഡി ചെയ്യാൻ വിടാതെ ആ 3 ജഡ്ജിമാരെയും കൊന്ന് നമ്മുടെ ഗവൺമെന്റിന് ഒരു വലിയ തലവേദന കൊടുക്കണമെന്ന് അവർ ഉദ്ദേശിച്ചിരുന്നു. അവരെ രക്ഷിക്കാൻ പോയ പ്രശ്നത്തിൽ ഉണ്ടായതാണ് ഈ മുറിവ്. ടെററിസ്റ്റുകളെ എല്ലാവരും കൊന്നു കഴിഞ്ഞു, ഇനി ഒരു പ്രശ്നവുമില്ല. അവര് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും? എനിക്കൊന്നും സംഭവിക്കില്ല. എന്തിനാ കട്ടിയെ? നീ സംസാരിക്കേ. ഫ്രണ്ടാ വിളിക്കുന്നത്, പിന്നെ സംസാരിച്ചോളാം. എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ പുറത്തു പോയി സംസാരിച്ചിട്ട് വാ. ഓക്കെ. ഹലോ. ഹലോ നസ്രിയ ബേഗം, സുഖമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ ഭർത്താവ്? അതെ, പോലീസ് ഓഫീസർ കതിർവേല്. എങ്ങനെയുണ്ട്, ജീവൻ കിട്ടുവോ? ഒട്ടും മനസാക്ഷി ഇല്ലാതെ മനുഷ്യരെ കൊല്ലുന്ന നീ പോലും ജീവനോടെ ഉള്ളപ്പോൾ ജനങ്ങളെ രക്ഷിക്കാൻ പോരാടുന്ന എന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാനും ഞാൻ അനുവദിക്കില്ല. അവന്റെ അടുത്ത് ഇത്രയും സ്നേഹം? നീ അവനെ കൊല്ലാൻ വേണ്ടിയാ പോയത്, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്റെ അച്ഛൻ മരിച്ച ദുഃഖത്തിൽ കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാക്കാതെ ഒരു വേഗത്തിലെടുത്ത തീരുമാനമാണ്. അതെ, ഇപ്പോഴാ ഞാൻ ശരിയായവരാരാണ് തെറ്റായവരാരാണെന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾ എല്ലാവരും തെറ്റായ ആൾക്കാരാ. അപ്പോ ഞങ്ങള് തെറ്റായ ആൾക്കാര്? അതെ. അപ്പൊ നിന്റെ അച്ഛൻ എന്ത് നായവിറങ്ങിപ്പോയോ? ഉത്തരം പറ. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ കൂട്ടത്തിനോടൊപ്പം എന്റെ അച്ഛൻ ചേർന്നത് തെറ്റാണ്. അപ്പൊ നിന്റെ അച്ഛനെ കൊന്നവനെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞത്? അപ്പോ എനിക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി അല്ലേ? അതെ, അദ്ദേഹം എന്റെ അച്ഛനെ വേണമെന്ന് വെച്ചിട്ട് കൊന്നതല്ല. ദുഷ്ടന്മാരെ നശിപ്പിക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ അച്ഛനും മരിച്ചുപോയി. അപ്പോ നീ അവനെ കൊല്ലില്ല? അദ്ദേഹത്തിന് എന്തിനാടാ കൊല്ലുന്നത്? ജനങ്ങൾക്ക് മുഴുവനും ആപത്തായിട്ടുള്ള നിങ്ങളെ വേണം കൊന്നൊടുക്കാൻ. ഏയ്, ഞാൻ വിചാരിച്ചാൽ ഇപ്പൊ തന്നെ നിന്റെ ഭർത്താവിനെ പോക്കാൻ പറ്റും. എന്റെ ഭർത്താവിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അടുത്തുള്ള എന്നെ പോലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? പിടിക്കണം.
പറ ശ്വേത. ശ്വേത ഒന്നും പറയില്ല, ഞാൻ പറയും. ആരടാ നീ? എന്റെ ബഹട്ടിട്ട് വെച്ചെന്ത്? എനിക്ക് ജോലി വഞ്ചരാ പോകുന്നു. നിന്റെ ഭാര്യ വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ മാത്രം തനിച്ചു വരണം. വരടാ. ഹലോ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, ഭാര്യ അന്വേഷിച്ചാലേയായിരിക്കും. കണ്ടുപിടിച്ചോ? കിട്ടിക്കാണില്ലല്ലോ. ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് തന്റെ ഭാര്യ തനിക്ക് കിട്ടും. Hey!
നിന്റെ അച്ഛൻ ആരായിരുന്നു? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയാളോ? അല്ല സമുദായത്തിന് വേണ്ടി പോരാടിയാളോ? ഏതോ തീവ്രവാദികളുടെ കൂടെ ചേർന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു. പിന്നീടാണ് എനിക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലായത്. ശരി, ഇപ്പോ എന്ത് ചെയ്യാൻ പോവാ? I love you.